السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد صلى الله عليه وسلم وعلى آل وأصحاب سيدنا محمد صلى الله عليه وسلم وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. ذنوبي كموج البحر بل هو أكثر كمثل الجبال الشم بل هي أكبر ولكنها عند الكريم إذا عفا جناح من البعوض بل هي أصغر. ആദരണീയരായ പണ്ഡിതന്മാർ, നല്ലവരായ കാരണവന്മാർ, ഏറ്റവും താല്പര്യമുള്ള യുവാക്കൾ, ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ, കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂമിലൂടെ ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവാസികളും അല്ലാത്തവരുമായ സഹോദരൻ, SSF
കർണാടക സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. അതിൻ്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചിക്കൽ SSF യൂണിറ്റ് സംഘടിപ്പിച്ചിട്ടുള്ള രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന മതപ്രഭാഷണ പരമ്പരയിലെ ആദ്യത്തെ ദിവസത്തിലാണ് നാം ഉള്ളത്. എന്തുകൊണ്ടും അനുഗ്രഹീതമായ ഒരു സദസ്സും നേരവുമാണ്. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം നമ്മോട് യാത്ര പറയുകയും ബഹുമാനപ്പെട്ട ഖുതുബുർ റബ്ബാനി ഗൗസുൽ അഅലം ഷെയ്ഖ് മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുകളെ ഓർക്കുകയും അതോടൊപ്പം ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമ ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവരുകളും റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദും ഷംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് ഇങ്ങനെ തുടങ്ങി ധാരാളം സാദാത്തുക്കളെയും ഔലിയാക്കളെയും ഉലമാക്കളെയും അനുസ്മരിക്കുന്ന മാസമായ പരിശുദ്ധ റബീഉൽ ആഖിർ മാസത്തിൻ്റെ രാത്രികളാണ് നമ്മിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ അനുഗ്രഹീതമായ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പരിപാടി ഈ നാട്ടിൽ സംഘടിപ്പിച്ചതിന് വളരെയധികം പ്രസക്തിയും അതിലേറെ പ്രാധാന്യവും ഉണ്ട്. അല്ലാഹു തആല മഹാന്മാരുടെ സഹായവും മഹാന്മാരുടെ മദദും ഈ പാവങ്ങളായ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു കനിഞ്ഞേകുകയും അത് നിലനിർത്തുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഈ പരിസരങ്ങളെല്ലാം വളരെ നേരത്തെ തന്നെ ഈ പാവപ്പെട്ട എനിക്ക് പരിചയമുള്ള നാടുകളാണ്. ഇന്ന് പോലും പഴമ നിലനിന്നു പോകുന്ന നാടുകൾ, പലയിടങ്ങളിലും പഴമ പിടുതെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നാട്ടുകാർ എത്ര പുരോഗമിച്ചാലും ആ പഴമക്ക് ഒരു മങ്ങലും ഏൽക്കാതെ അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ടുപോകുന്ന നാടുകളും നാട്ടുകാരുമാണ്. നേരത്തെ സ്വാഗത പ്രഭാഷണത്തിലും മറ്റുമായി ഈ നാട്ടിലെ ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ്, ഇതൊരു ചെറിയ നാടാണെങ്കിലും ഇത്രയും ആളുകൾ ഇവിടെ ഒരുമിച്ചു കൂടുന്നത് നിങ്ങൾക്കെല്ലാം ദീനിനോടും ദീനിൻ്റെ ചിഹ്നങ്ങളോടുമുള്ള ബഹുമാനം മനസ്സിലാക്കുകയാണ്. ഈ നാട്ടിലെ നല്ലവരായ ഉമ്മമാർ സഹോദരിമാർ അവരും ഈ പള്ളിയെയും മദ്രസയെയും ഒക്കെ സ്നേഹിക്കുകയും പള്ളിയിലെ ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് ഒരു മടിയും കാണിക്കാതെ അതെല്ലാം വലിയ പരിഗണനയോടെ കാണുന്നവരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. സമൂഹ വിവാഹം, അതിൽ പങ്കെടുക്കുകയും അവിടെ ഒരൽപ്പനേരം സംസാരിക്കുകയും
അത് കഴിഞ്ഞ് വീണ്ടും മൂഡബിദ്രയിൽ പോയി അവിടെ നിന്നിങ്ങോട്ട് വരികയാണ്. ഇപ്പം ചില കാര്യങ്ങൾ പറഞ്ഞ് ഈ വേദിയിൽ ധാരാളം ആലിമ്യങ്ങളുണ്ട്. ഞാൻ ഇന്ന് രാവിലെ അഡൂറിൽ വെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ജി എം ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, ഉസ്താദ് അവർ കഴിഞ്ഞോട് ചോദിച്ചു ഇന്ന് രാത്രി എവിടെയാണ് പരിപാടി. അപ്പം ഞാൻ പറഞ്ഞു കുക്കാചക്കടുത്ത് പഞ്ചിക്കല്ലിലാണ്. അപ്പം പറഞ്ഞു ജി എം ഫാമിലികളൊക്കെ താമസിക്കുന്ന നാടാണെന്ന് അറിയാം. ഇവിടെ വന്ന് നോക്കുമ്പോൾ വേദിയിൽ സദസ്സിലൊക്കെ അവരെ കാണുന്നുണ്ട്. അള്ളാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ സമദ് സഖാഫി ഉൾപ്പെടെ, നമ്മുടെ പറപ്പു അബൂബക്കർ സഖാഫി ഉസ്താദ് ഉൾപ്പെടെ അവരൊക്കെ, ഞാൻ ചെറിയ മുത്തഅല്ലിമായി പഠിക്കുന്ന സമയത്ത് തന്നെ അവരൊക്കെ വലിയ ഉസ്താദുമാരാണ്. അവരുടെ എല്ലാം ദുആകൊണ്ടാണ് ഇന്ന് ഈ പാവപ്പെട്ട ഞാൻ ഒരല്പമെങ്കിലും ദീനിൻ്റെ കാര്യം സംസാരിക്കാൻ അള്ളാഹു തൗഫീഖ് തരുന്നത്. അള്ളാഹു നമുക്കും നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം ഈമാൻ കിട്ടി മരിക്കുക എന്നതാണ്. അത് നേടിയെടുക്കാത്തവൻ പരാജയപ്പെട്ടു പോയി. വൽആഖിബത്തു ലിൽമുത്തഖീൻ, ആ അന്ത്യവിജയം, ഈമാൻ കിട്ടി മരിക്കുക എന്ന അന്ത്യവിജയം, അത് നല്ല മുത്തഖീങ്ങളായി ജീവിച്ചവർക്കാണ് അവസരം കിട്ടുക എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ആ രൂപത്തിൽ നല്ല തഖ്വയോടെ ജീവിക്കുകയും അള്ളാഹുവിൻ്റെ സാമീപ്യം കരഗതമാക്കുകയും വിലായത്തിൻ്റെ ഉന്നതമായ സ്ഥാനം നേടിയെടുക്കുകയും അതുവഴി മാതൃകാപരമായ മരണം കൈവരിച്ച മഹാനാണ് ഖുതുബുൽ അഖ്താബ് ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ്. മഹാനവരുകളുടെ വഫാത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തിയെടുത്ത് ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. മഹാനവരുകൾ വഫാത്തായപ്പോൾ ആ മയ്യത്ത് കാണാനും ആ മയ്യത്തിൻ്റെ അരികിൽ ഒരുമിച്ചുകൂടാൻ അവസരം കണ്ടെത്താനും ജനങ്ങൾ ഒരുമിച്ചുകൂടുകയും അതിനെ തുടർന്ന് വലിയ ജനബാഹുല്യം തിരക്കുകളൊക്കെ ഉണ്ടായി. കാരണം ഫഇന്നഹു ലം യബ്ഖാ ബിബഗ്ദാദ് അഹദുൻ ഇല്ലാ വജാഅ, മഹാനവരുകളുടെ മയ്യത്തിൻ്റെ അരികിൽ വരാത്ത ഒരാൾ പോലും ബഗ്ദാദിൽ ഉണ്ടായിട്ടില്ല. ആ ബഗ്ദാദുകാർ മുഴുവനും മഹാനവരുകൾ വഫാത്തായി എന്ന വിവരം കിട്ടിയപ്പോൾ മഹാനവരുകളുടെ മയ്യത്തിൻ്റെ അരികിൽ വന്ന് ഒരുമിച്ചുകൂടി. അങ്ങനെ ഫലം യതമക്കൻ മിൻ ദഫനിഹി നഹാറൻ, പകൽ സമയത്ത് മഹാനവരുകളെ മറവ് ചെയ്യാൻ കഴിഞ്ഞില്ല, അത്രയും വലിയ ജനബാഹുല്യമായിരുന്നു. വഫറഗ മിൻ തജ്ഹീസിഹി ലൈലൻ, രാത്രിയാണ് ആ മയ്യത്തിനെ സംസ്കരിച്ചതെല്ലാം പൂർത്തിയായതും അതിൽ നിന്ന് വിരമിച്ചതും. അങ്ങനെ മഹാനവരുകളുടെ മേൽ മയ്യത്ത് നിസ്കരിച്ചത് വസ്വല്ല അലൈഹി ഇബ്നുഹു അശ്ശൈഖ് അബ്ദുൽ വഹാബ്, മഹാനവരുകളുടെ ഒരു മകൻ, ആ മകന്റെ പേരാണ് അശ്ശൈഖ് അബ്ദുൽ വഹാബ്. ആ മകനാണ് മഹാനവരുകൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ നേതൃത്വം നൽകിയത്. മഹാനവരുകളുടെ ചരിത്രത്തിൽ കാണാം ജീവിതത്തിൽ എടുത്തു പറയാൻ പറ്റിയ ഒരു രോഗം മഹാനവരുകൾക്കുണ്ടായിട്ടില്ല. അന്നഹുലം യംറു ഫി ഹയാതിഹി മർദൻ ശദീദൻ സിവാ മർദി മൗതിഹി അല്ലദി ദാമ യൗമൻ വലൈലത്തൻ ഫഖത്, മരിക്കാൻ കാരണമായ ഒരു രോഗം അല്ലാതെ ജീവിക്കുന്ന കാലത്ത് എടുത്തു പറയാൻ പറ്റിയ ഒരു മാരകമായ രോഗമൊന്നും മഹാനവരുകൾക്കുണ്ടായിട്ടില്ല. മരിക്കാൻ കാരണമായിട്ടുള്ള രോഗം തന്നെ ദാമയൗമൻ വലൈലത്തൻ ഫഖത്, അത് ഒരു രാത്രിയും ഒരു പകലും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ.
ഒരിരുപത്തിനാല് മണിക്കൂർ മാത്രം ഉണ്ടായ രോഗം, ആ രോഗം കാരണമാണ് മഹാനവരുകൾ വഫാത്താകുന്നത്. ഞാൻ എന്തിനിത് പറയുന്നു എന്ന് ചോദിച്ചാൽ, മഹാനവരുകളുടെ അന്ത്യം, മഹാനവരുകളുടെ വിയോഗം, മഹാനവരുകൾ ഈ ലോകത്തോട് യാത്ര പറയുന്ന രംഗം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വഖദ് സഅലഹു ഇബ്നുഹു അഷ്ഷൈഖ് അബ്ദുൽ അസീസ് അൽ മർദി, മഹാനവരുകളോട് വേറെയൊരു മകൻ അബ്ദുൽ അസീസ് എന്ന പേരുള്ള മകൻ മഹാനവരുകളുടെ രോഗത്തെ കുറിച്ച് ചോദിച്ചു, ബാപ്പാന്റെ രോഗത്തെ കുറിച്ച് ചോദിച്ചു. ഫഖാല ലഹു, മകനോട് ബാപ്പ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യസ്അലുനി അഹദുൻ അൻ ഷൈഇൻ, ഒരാളും എന്നോട് ഈ സമയത്ത് ഒന്നും ചോദിക്കരുത്, കാരണം ഞാൻ വഫാത്താകുന്ന സമയമാണ്. അന അതഖല്ലബു ഫീ ഇൽമില്ലാഹി അസ്സ വജല്ല, ഞാൻ അള്ളാഹുവിനെ അറിയുന്നതിന്റെ തിരക്കിലാണ്, അള്ളാഹുവിനെ കാണുന്നതിന്റെ തിരക്കിലാണ്. അതുകൊണ്ട് ഒരാളും എന്നോട് ഒരു ചോദ്യവും ചോദിച്ച് എന്നെ ശല്യം ചെയ്യരുത്. ഇന്ന മർദി ലാ യഅലമുഹു അഹദ്, എന്റെ രോഗം എന്താണെന്ന് ഒരാൾ പോലും അറിയില്ല. വലാ യഅഖിലുഹു അഹദ്, ഒരാൾക്ക് പറഞ്ഞുകൊടുത്താലും ഒരാൾക്കും മനസ്സിലാക്കാനും കഴിയില്ല. അപ്പൊ വേറെയൊരു മകനുണ്ട്, ആ മകന്റെ പേര് ഷെയ്ഖ് അബ്ദുൽ ജബ്ബാർ എന്നാണ്. ആ മകൻ മഹാനവരുകളോട് ചോദിച്ചു, മാദാ യുഅല്ലിമുക മിൻ ജിസ്മിക്, അല്ല ബാപ്പ, ബാപ്പാന്റെ ശരീരത്തിൽ നിന്ന് ബാപ്പാനെ വേദനിപ്പിക്കുന്ന ഭാഗം ഏതാണ്? ഫഖാല റളിയല്ലാഹു അൻഹു, മഹാനവരുകൾ പറഞ്ഞു, ജമീഉ അള്ളാഹി തുഅല്ലിമുനി, എന്റെ എല്ലാ അവയവങ്ങളും എന്നെ വേദനിപ്പിക്കുന്നുണ്ട്, എന്റെ ശരീരം മുഴുവനും വേദനിക്കുകയാണ്. പക്ഷേ ശരീരത്തിൽപ്പെട്ട ഒരു ഭാഗം മാത്രം വേദനിക്കുന്നില്ല, ഇല്ല ഖൽബി, എന്റെ ഖൽബ് വഴിച്ചു. ഖൽബ് അല്ലാത്ത എല്ലാ ഭാഗത്തും വേദനയാണ്. ആ ഖൽബിലാണെങ്കിലോ ഫമാ ബിഹി അലം, ആ ഖൽബിൽ ഒരു വേദനയും ഇല്ല. എന്തേ ശരീരം മുഴുവനും വേദനിക്കുമ്പോഴും ഖൽബിൽ ഒരു വേദനയില്ലാതിരിക്കാൻ കാരണം, വഹുവ മഅല്ലാഹി അസ്സ വജല്ല, ആ ഖൽബ് അല്ലാഹുവിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. എന്റെ വഫാത്തിന്റെ സമയമാണ്, ഞാൻ ഈ ലോകത്തോട് യാത്ര പറയുന്ന നേരമാണ്. അതുകൊണ്ട് തന്നെ എന്റെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും വേദനിക്കുമ്പോൾ എന്റെ ഖൽബിനൊരു വേദനയില്ല. കാരണം ആ ഖൽബ് വഹുവ മഅല്ലാഹി അസ്സ വജല്ല, ആ ഖൽബ് അല്ലാഹുവിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് മഹാനവരുകൾ പറയുന്നു, അനലാ അഖാഫു മിൻ അയ്യി ഇൻസാൻ, എനിക്കൊരു മനുഷ്യനെയും പേടിക്കേണ്ട ആവശ്യമില്ല. അനലാ അഖാഫു മിനൽ മൗതി, എനിക്ക് മരണത്തെ പേടിക്കേണ്ടതില്ല. വലാ മിൻ മലക്കിൽ മൗതി, റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം, ആ മലക്കുൽ മൗത്തിനെയും ഞാൻ പേടിക്കുകയില്ല. വഫാത്താകുന്ന സമയം മഹാനവരുകൾ പറഞ്ഞ വാക്കാണ്, എനിക്കൊരാളെയും പേടിക്കേണ്ടതില്ല, ഞാൻ മരണത്തെയും പേടിക്കുന്നില്ല, മരണം റൂഹ് പിടിക്കുന്ന മലക്ക് മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാമിനെയും ഞാൻ പേടിക്കുന്നില്ല എന്ന് മഹാനവരുകൾ പറഞ്ഞു. മഹാന്മാർ അങ്ങനെയാണ്, അവർക്ക് മരണം പേടിയില്ല. അതാണ് ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്ത്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثُمَّ اسْتَقَامُوا تَتَنَزَّلُ عَلَيْهِمُ الْمَلَائِكَةُ أَلَّا تَخَافُوا وَلَا تَحْزَنُوا وَأَبْشِرُوا بِالْجَنَّةِ الَّتِي كُنْتُمْ تُوعَدُونَ. തീർച്ചയായും ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, നമ്മുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞ് വിശ്വസിച്ച് ആ വാക്ക് പറഞ്ഞ് ജീവിക്കുന്ന ജനങ്ങൾ ഏത് സമയത്തും അവർ പറയുന്ന വാക്ക് റബ്ബുനല്ലാഹ്,
അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. അതല്ലാതെ അവരുടെ പറച്ചിലില്ല, അതല്ലാതെ അവരുടെ കൽബുകളിലില്ല. ഓ ചെറുപ്പക്കാരെ, ഏത് സമയത്തും മഹാന്മാരുടെ നാക്കിലൂടെ വരുന്ന വാക്ക് അല്ലാഹ്. ഈ നാവ് അല്ലാഹുവിനെ ഉച്ചരിക്കാനുള്ള നാവാണ്, അല്ലാഹുവിനെ ഉച്ചരിക്കേണ്ട നാവാണ് ഈ നാവ്. അതേസമയം ഈ നാവ് കൊണ്ട് സിനിമയുടെ പാട്ട് പാടിക്കൂടാ, ഈ നാവ് കൊണ്ട് കളവ് പറഞ്ഞുകൂടാ, ഈ നാവ് കൊണ്ട് ഹറാം സംസാരിച്ചുകൂടാ, ഈ നാവ് കൊണ്ട് ഗീബത്ത് പറഞ്ഞുകൂടാ, ഈ നാവ് കൊണ്ട് നമീമത്ത് പറഞ്ഞുകൂടാ, ഈ നാവ് കൊണ്ട് വേറെ ഒരാള് ചീത്ത പറഞ്ഞുകൂടാ. മഹാന്മാർക്ക് മരണം പേടിയില്ലാത്ത മരണം മഹാന്മാർക്കുണ്ടാകാനുള്ള കാരണം, മലക്കുൽ മൗത്തിനെയും പേടിക്കേണ്ടതില്ലാത്ത ഒരവസ്ഥ മഹാന്മാർക്കുണ്ടാകാനുള്ള കാരണം, ഇന്നല്ലദീന ഖാലൂ റബ്ബനല്ലാഹ്, ഏത് സമയവും അവർ പറയുന്ന വാക്കാണ് റബ്ബനല്ലാഹ്, നമ്മുടെ റബ്ബ് അല്ലാഹുവാണ്, അല്ലാഹ് 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 അല്ലാഹ്. ഏത് സമയവും അങ്ങനെ തന്നെ പറയുന്നു, അല്ലാഹുവിനെ കുറിച്ചുള്ള അല്ലാഹുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാവിലൂടെ അല്ലാഹ് എന്നൊരു വാക്ക് വന്നാൽ നാ പിന്നെ കൽബിലും അതേ ചിന്തയായിരിക്കും അല്ലാഹ്. ആ ചിന്ത കൽബിലും ആ വാക്ക് നാവിലൂടെ വന്നാൽ പിന്നെ ആ കൽബ് ഒരു ഹറാമിനെ ചിന്തിക്കില്ല. ആ കൽബ് ഹറാമിനെ ചിന്തിക്കുമ്പോഴാണ് നാവിൽ നിന്ന് ഹറാമ് പുറത്തു വരുന്നത്, കണ്ണിൽ നിന്ന് ഹറാമ് പുറത്തു വരുന്നത്, ചെവിയിലൂടെ ഹറാമ് കേൾക്കേണ്ടി വരുന്നത്, കൈകളിലൂടെ ഹറാമ് പ്രവർത്തിക്കേണ്ടി വരുന്നത്, കാലുകളിലൂടെ ഹറാമിലേക്ക് നടന്നു നീങ്ങേണ്ടി വരുന്നത്. അതുകൊണ്ട് മനസ്സ് നന്നാക്കിയെടുക്കണോ, മനസ്സ് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ വസൽതു ഇലല്ലാഹി ബിഖിയാമിൻ വലാ സിയാമിൻ വലാ ദിറാസതി ഇൽമിൻ, ഞാൻ അല്ലാഹുവിലേക്ക് എത്തിയത് നിസ്കാരം കൊണ്ടൊന്നുമല്ല, ഞാൻ അല്ലാഹുവിലേക്ക് എത്തിയത് നോമ്പ് കൊണ്ടൊന്നുമല്ല. അങ്ങനെ എല്ലാവരും നിസ്കരിക്കുന്നില്ലേ, നിസ്കരിക്കാത്തവരാരാ ഇവിടെ, നോമ്പ് നോൽക്കാത്തവരാരാ ഇവിടെ. വലാ ദിറാസതി ഇൽമിൻ, ഞാനിത് അറസ് നടത്തിയത് കൊണ്ടും മാത്രമല്ല അല്ലാഹുവിലേക്ക് എത്തിയത്. വലാക്കിൻ വസൽതു ഇലല്ലാഹി ബിസലാസതി അഷ്യാ, ഞാൻ അല്ലാഹുവിലേക്ക് എത്താനുണ്ടായ കാരണം മൂന്ന് കാര്യങ്ങളാണ് എന്ന് ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അഅ്ലം ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദസല്ലാഹു സറഹുൽ. ആ മൂന്ന് കാര്യം ഈ പ്രസംഗിക്കുന്ന എന്നിലുണ്ടെങ്കിലാണ്, നമ്മിലുണ്ടെങ്കിലാണ് നമുക്ക് അല്ലാഹുവിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്. ആ മൂന്ന് കാര്യങ്ങൾ ഇല്ലേ, നമ്മൾ എത്ര നിസ്കരിച്ചിട്ടും കാര്യമല്ല, എത്ര നോമ്പ് നോക്കിയിട്ടും കാര്യമല്ല, അല്ലാഹുവിലേക്ക് എത്താൻ കഴിയില്ല. ഏതാണ് ഈ മൂന്ന് കാര്യം? ഈ മൂന്ന് കാര്യം പറയുമ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിക്കണം, എന്നിലുണ്ടോ ഈ മൂന്ന് കാര്യം? നമ്മിൽപ്പെട്ട ഓരോരുത്തരും ചിന്തിക്കണം, നമ്മിലുണ്ടോ ഈ മൂന്ന് കാര്യം? എന്നാൽ രക്ഷപ്പെട്ടു. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏതാണ് ഈ മൂന്ന് കാര്യം എന്നറിയോ? ഒന്നാമത്തെ കാര്യം, മഹാനവരുകൾ പറയാണ്, ഒന്നാമത്തെ കാര്യം, ഇന്നീ വസൽതു ഇലല്ലാഹി ബിൽ കറം, ഞാൻ അല്ലാഹുവിലേക്ക് എത്തിയത് കറം കൊണ്ടാണ്. കറം എന്ന് പറഞ്ഞാൽ എന്താണ്? സദഖയാണ്, ധർമ്മമാണ്, ജനങ്ങളെ സഹായിക്കുക. അയ്യുൽ ഇസ്ലാമി ഖൈർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചില്ലേ, തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, ഇസ്ലാമിൽ ഏറ്റവും ഖൈറായ പ്രവർത്തനങ്ങളിൽ ഒന്നേതാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭക്ഷണം കൊടുക്കൽ, അത് പാവങ്ങൾക്കായാലും ശരി മുതലാളിമാർക്കായാലും ശരി, ഭക്ഷണം കൊടുക്കുക എന്നത് ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. ഞാനിങ്ങോട്ട് വാദിന് വരുമ്പോ മർഹൂം മരണപ്പെട്ട ഒരു മദനി ഉസ്താദിന്റെ വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ചു വന്നതാണ്. അല്ലാഹു ആ ഉസ്താദിന്റെ ഖബറിലേക്ക് വെളിച്ചം എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആ വീട്ടിലെ സഹോദരിമാർക്കും പുരുഷന്മാർക്കും ഒക്കെ അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. ഭക്ഷണം കൊടുക്കുക,
അത് ഇസ്ലാമിൽ ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ അറിയാൻ സാധിച്ചു, ഇവിടെ ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് ഈ നാട്ടിലെ സ്ത്രീകൾക്ക് ഒരു മടിയും ഇല്ല എന്നില്ല. അങ്ങനെയാണ് നമ്മുടെ ഈ പരിസരത്തുള്ള മുത്താലിമീങ്ങളൊക്കെ നമ്മുടെ ദർസിൽ ഓതി പഠിക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോ വീട്ടിലെ ഉപ്പമാരൊക്കെ വിളിക്കാറുണ്ട് ഉസ്താദുമാർക്ക്. വിളിച്ചിട്ട് എന്താ പറഞ്ഞേ, ഉസ്താദെ ഇന്നും ഒന്ന് മുത്താലിമിനെ വീട്ടിലൊന്ന് പറഞ്ഞേക്കോ. അതിനെന്താ കാരണം അറിയോ? കാരണം ഇന്ന് വീട്ടിലാണ് ഉസ്താദിന് ഭക്ഷണം. അപ്പൊ നമ്മൾ ചോദിക്കും, വീട്ടിൽ ഉസ്താദിന് ഭക്ഷണം ആയതുകൊണ്ട് മുത്താലിമിങ്ങൾ പറഞ്ഞേക്കേണ്ട ആവശ്യം എന്താ? അപ്പൊ എന്താ സംഭവം? അത് വലിയ ഗൗരവമായി കാണുകയാണ്, അത് വലിയൊരു സംഗതിയായി കാണുകയാണ്. അത് അവരുടെ ഈമാനാണ്. അതുകൊണ്ട് തന്നെ ഉസ്താദുമാർക്ക് വീട്ടിൽ ഭക്ഷണമാണെങ്കിൽ പിന്നെ അന്ന് അന്നോ തലേന്നോ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുങ്ങി പിന്നെ എവിടെയും പോകാനില്ല. ഉസ്താദിന് ഭക്ഷണം കൊടുത്തിട്ട് പിന്നെ മതി പോകുന്നത് എന്ന് നല്ല ഉമ്മമാര് ചിന്തിക്കുകയാണ്. ഭക്ഷണം കൊടുക്കുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ അള്ളാഹുവിനേക്ക് എത്തിയത് നിസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ ഒന്നുമല്ല, ഇൽമ് പറഞ്ഞു കൊടുത്തത് കൊണ്ട് മാത്രമല്ല, മറിച്ച് അതൊക്കെ ഉണ്ടാകുന്നതോടൊപ്പം വളരെ പ്രധാനമായും ഞാൻ ശ്രദ്ധിച്ചത് ധാരാളം സദഖ ചെയ്യും. ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സർഹുൽ അസീസ് അല്ലാഹു തആല മഹാനവരുകളുടെ മദ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവിടുത്തെ ഉറൂസ് പരിപാടി സമാപിച്ചു, അള്ളാഹു അവിടുത്തെ തിരുനോട്ടം നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. തങ്ങളവരുകളുടെ വളരെ പ്രത്യേകമായ ഒരു സ്വഭാവം എന്താണ്? എല്ലാവർക്കും കൊടുക്കും. അവിടുത്തെ ഹയാത്ത് കാലത്ത് മഹാനവരുകൾ വിശ്രമിക്കുന്ന ആ ചെറിയ മുറിയിൽ നിലത്താണ് കിടക്കയിലാണ് കിടക്കുക. അങ്ങനെ ആ കിടക്കുമ്പോൾ ആ കിടക്കയുടെ അടിയിൽ ആരെങ്കിലും വന്നിട്ട് വല്ല ഹദിയും കൊടുത്താൽ അതിങ്ങനെ ആ കിടക്കയുടെ അടിയിൽ ഇങ്ങനെ വെക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആരെങ്കിലും വന്നാൽ അവർക്ക് എടുത്തു കൊടുക്കും ബഹുമാനപ്പെട്ട താജുൽ ഉലമ ബിൽ ഖറം. എല്ലാവർക്കും കൊടുക്കും ബഹുമാനപ്പെട്ട താജുൽ ഉലമ. ഒരിക്കൽ ഉള്ളാളത്ത് എന്റെ ഉസ്താദ് ആദരണീയരായ ഷെയ്ഖുന മുഹയ്യസുന്ന പൊന്മള ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ഉസ്താദ് അവരുകൾ ക്ലാസ് എടുക്കാൻ വേണ്ടി ഉള്ളാളത്ത് പോയി. അപ്പൊ ഉസ്താദിന്റെ കൂടെ ഒരു ഹാദിം എന്ന നിലക്ക് ഞാനും പോയി. അപ്പോ ക്ലാസ് എല്ലാം കഴിഞ്ഞ് തങ്ങളെ കാണാൻ വേണ്ടി റൂമിൽ പോയപ്പോൾ തങ്ങൾ ഉസ്താദിനോട് ചോദിച്ചു, കമ്മിറ്റിക്കാർ വല്ലതും തന്നോ എന്ന് ചോദിച്ചു. പരിപാടി സംഘടിപ്പിച്ചത് കമ്മിറ്റിക്കാരല്ലേ, അവർ വല്ലതും തന്നോ? അപ്പൊ ഉസ്താദ് പറഞ്ഞു, ആ അവർ തന്നു. എന്നാൽ അത് തന്നു എന്ന് ഉസ്താദ് മറുപടി പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവിടുന്ന് ഒരു കവറും കൂടി എടുത്ത് ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തു, ഇത് എന്റെ വകയിലാണ്, ഇവിടെ വന്നവർക്ക് ഞാൻ എന്റെ വകയിൽ പ്രത്യേകം വേറെ തന്നെ കൊടുക്കും എന്ന് പറയും ചെയ്തു. ബിൽ കറം. നമ്മളൊക്കെ ഉസ്താദിന്റെ ദർസിൽ ഓതി പഠിക്കുന്ന സമയത്ത് ഒരിക്കൽ ഏകദേശം 35 മുത്താലിമീങ്ങൾ നമ്മുടെ ഒരു ബാച്ചുകാർ മൊത്തം കർണാടകയിൽ കേരളക്കാരായ മുത്താലിമീങ്ങളൊക്കെ ഉണ്ട്, അവരെല്ലാവരും കർണാടകയിൽ വന്ന സമയത്ത് തങ്ങളെ കാണാൻ പോലും അന്ന് മഹാനവരുകൾ വഫാത്തുള്ള സമയമാണ്. ആദ്യം നമ്മളെല്ലാരെയും ഒന്ന് പായിപ്പിച്ചു, ആട്ടി ഓടിച്ചു. വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞ് പോയപ്പോ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ നമ്മളവിടുന്ന് യാത്ര പറയുന്ന സമയത്ത് തങ്ങളെ കിടക്കയുടെ അടിയിൽ കൈയിട്ടിട്ട് പൈസ എടുത്തു ഓരോരുത്തർക്കും നല്ല സംഖ്യ കൊടുത്തു. നമ്മൾ ഏകദേശം 35 ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ബിൽ ഖറം, അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വഴികളിൽ ഒന്ന് ബിൽ ഖറം, ധർമ്മം ചെയ്യണം. രണ്ടാമത്തത് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, രണ്ടാമത്തത് വത്തവാളു, നല്ല വിനയം വേണം. വിനയം ഉണ്ടെങ്കിലേ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയൂ. ഔലിയാക്കളുടെ വാക്കാണത്, അഹങ്കാരിക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയില്ല. ലോകമാന്യമുള്ളവന് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയില്ല. ഓ ഉമ്മമാരേ, പലപ്പോഴും ഈ സ്വഭാവം സ്ത്രീകളിലാണുള്ളത്. ഒരിക്കലും അഹങ്കാരം ഉണ്ടായിക്കൂടാ, ലോകമാന്യതയുണ്ടായി. അഖാഫു മിനൽ മൗത്ത്, എനിക്ക് മരണം. ആ മുനവ്വറയിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫിന്റെ ചാരത്ത് നിൽക്കുകയാണ്. ആ റൗളാ ശരീഫിന്റെ ചാരത്ത് നിന്ന് മഹാനവരുകൾ ഉരുവിടാൻ തുടങ്ങി. എത്ര ദിവസമാണ് അവിടെ നിന്നത്? അർബഈന യൗമാ,
ഒരു ദിവസമല്ല, രണ്ട് ദിവസമല്ല, 40 ദിവസങ്ങളോളം മഹാനവരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫിന്റെ ചാരത്ത് നിൽക്കുകയാണ്. ഖായിമൻ, ഇരിക്കുന്നില്ല, കിടക്കുന്നില്ല, ഒരൊറ്റ നൃത്തം തന്നെ. മഹാനവരുകളുടെ രണ്ട് കൈയുണ്ടല്ലോ, ആ രണ്ട് കൈയും നെഞ്ചിന്മേൽ വെച്ചിരിക്കുകയാണ്. എന്തിനാണ് രണ്ട് കൈ നെഞ്ചിന്മേൽ വെക്കാനുണ്ടായ കാരണം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയി ആവലാതി പറയുകയാണ്, വേവലാതി പറയുകയാണ്, ഷിക്കായത്ത് പറയുകയാണ്. എന്താണ് ആവലാതി പറയുന്നത്? ഓ ചെറുപ്പക്കാരെ, നമുക്ക് മഹാനവരിൽ വലിയ മാതൃകയുണ്ട് കേട്ടോ. വളരെ സൂക്ഷ്മതയോടെ ജീവിച്ച മഹാന്, ഏതുവരെ നല്ല ശക്തമായ ദാഹം അനുഭവിക്കുന്ന സമയത്ത് പോലും ഇബ്ലീസ് വഞ്ചിക്കാനായി വന്നു, ചതിക്കാനായി വന്നു. ഒരു സ്വർണത്തിന്റെ പാത്രത്തിൽ കുടിക്കാൻ ഒരു പാനീയവുമായി വന്നപ്പോ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഇബ്ലീസിനോട് ചോദിച്ചു, ഇത് എനിക്ക് ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഇബ്ലീസിന്റെ മറുപടി, ഇത് നിങ്ങൾക്ക് ഹലാലാണ്, മറ്റുള്ളവർക്ക് പാടില്ല, നിങ്ങൾക്ക് അനുവദനീയമാണ്. അപ്പൊ ഇബ്ലീസ് ഇബ്ലീസാണെന്ന് മനസ്സിലായി ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. ഉടൻ തന്നെ പായിപ്പിച്ചു അവിടെ ഇബ്ലീസ് അവരെ ചതിപ്പാനായി ചെന്നാരേ, ഇബ്ലീസേ ചാച്ചി കിടത്തി അയച്ചോവർ എന്ന് മുഹയ്യദ്ദീൻ മാലയിൽ കാണാം. അത്രയും സൂക്ഷ്മതയോടെ ജീവിച്ച മഹാ നല്ല പേരും തൊഴുതോരൂലുവാലെ, 40 സുബഹി തൊഴുതോവർ, 40 വർഷക്കാലം, ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, 40 വർഷക്കാലം, ഒരു വർഷമല്ല, 40 വർഷമെന്ന് പറഞ്ഞാൽ എത്ര ദിവസങ്ങളായി. ആ 40 വർഷക്കാലം ഇഷായിനെടുത്താതെ ഉളുവോടുകൂടെ കിടന്നുറങ്ങാതെ രാത്രി മുഴുവനും ഇബാദത്തെടുത്ത് അതേ ഉളുവോടുകൂടെ സുബഹി നിസ്കരിച്ച മഹാ ഓ ഉമ്മമാരെ, ആ ഇബാദത്ത് എവിടെയാണ്? നമ്മുടെ ഇബാദത്ത് എവിടെയാണ്? സുബഹിക്ക് മുമ്പൊരു രണ്ട് രക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മമാരെന്റെ സദസ്സിലുണ്ടോ? ചെറുപ്പക്കാരെന്റെ സദസ്സിലുണ്ടോ? ഓ ചെറുപ്പക്കാരെ, ക്രിക്കറ്റ് കളിക്കാൻ എന്തൊരാവേശമാണ്, കബഡി കളിക്കാൻ എന്തൊരാവേശമാണ്. നിങ്ങളുടെ നാട്ടിന്റെ തൊട്ടടുത്തുള്ളൊരു ഗ്രൗണ്ടിൽ ഒരു ഡേ ആൻഡ് നൈറ്റ് ടൂർണമെന്റ് നടക്കുമ്പോ രാത്രി ഉറക്കം വഴിക്കാൻ എന്തൊരാവേശമാണ്. ചോദിക്കട്ടെ, സുബഹി വാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഉണർന്ന് ഒരു രണ്ട് റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് പടച്ച റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് കൽബ് അല്ലാഹുവിലേക്ക് തിരിച്ച് എല്ലാ സങ്കടവും റബ്ബിനോട് പറഞ്ഞ് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ ഓർത്ത് ആ റബ്ബിനോട് പറഞ്ഞ് പാപങ്ങളെല്ലാം കഴുകി ശുദ്ധിയാക്കാൻ കണ്ണീരിറ്റിച്ച് സമയം കാണുന്ന ചെറുപ്പക്കാർ, പഞ്ചിക്കല്ല് നാട്ടിലുണ്ടോ? പരിസരത്തുണ്ടോ? ഉമ്മമാരെ, സുബഹി ബാങ്കൊടുത്തതിന് ശേഷം തന്നെ ഫർള് നിസ്കരിക്കുന്നതിന് മുമ്പൊരു രണ്ടരക്കാഴ്ച സുന്നത്ത് നിസ്കാരം, എന്നിട്ടൊരു രണ്ടരക്കാഴ്ച സുബഹി ഫർള് നിസ്കാരം, ളുഹർ ഫർള് നിസ്കരിക്കുന്നതിന് മുമ്പൊരു 4 റക്അത്തും ശേഷം ഒരു 4 റക്അത്തും, അസറിന് മുമ്പൊരു അതേ
സാധിക്കുമെങ്കിൽ നിങ്ങൾ ചുരുങ്ങിയതൊരു രണ്ട് റക്അത്തെങ്കിലും നിസ്കരിച്ച് പിന്നെ അസർ ഒരു നാല് റക്അത്ത്, ഇതുപോലെ തന്നെ മഗ്രിബിന് മുമ്പൊരു രണ്ട് റക്അത്ത്, മഗ്രിബിന് ശേഷം ഒരു രണ്ട് റക്അത്ത്, ഇഷായിന് മുമ്പൊരു രണ്ട് റക്അത്ത്, ഇഷായിന് ശേഷം ഒരു രണ്ട് റക്അത്ത്, അത് കഴിഞ്ഞൊരു ചുരുങ്ങിയതൊരു മൂന്ന് റക്അത്ത് വിത്ർ നിസ്കരിച്ച് ഇതുപോലെ ദുഹാ നിസ്കാരം മുടങ്ങാതെ നിസ്കരിച്ചാൽ ജീവിതത്തിൽ വലിയ ബറക്കത്തല്ലേ ഉമ്മമാരെ. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു വലിയ ഇബാദത്ത് കാണിച്ച മഹാനല്ലേ. ഇന്നലെയല്ല മിഞ്ഞാന്ന്, കൊടക് ജില്ലയിലെ എരുമാട് എന്ന സ്ഥലത്തായിരുന്നു പ്രഭാഷണം. അങ്ങനെ ആ പ്രഭാഷണം കഴിഞ്ഞ് അവിടെ ആക്കത്തൂറിൽ നമ്മളെ താജുലുലമാ തങ്ങളവരുകളുടെ ഒരു ശിഷ്യൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ അന്ന് രാത്രി കിടന്നുറങ്ങിയത്. അപ്പൊ അദ്ദേഹം താജുലുലമയെ കുറിച്ച് ഇങ്ങനെ പറയും. ശിഷ്യന്മാർ അവർക്ക് ധാരാളം പറയാനുണ്ടാകും ഉസ്താദുമാരെ കുറിച്ച്. ആ പറഞ്ഞ കൂട്ടത്തിൽ തങ്ങളെ കുറിച്ച് അവർ പറഞ്ഞു, നമ്മൾ നേരിട്ട് കണ്ടതാണ് എന്ന് അദ്ദേഹം പറയാം. പരിപാടി കഴിഞ്ഞ് എവിടുന്നോ പരിപാടി കഴിഞ്ഞ് ഉള്ളാളത്തേക്ക് എത്തുന്നത് ഏകദേശം രാത്രി ഒന്നര മണിക്കായിരിക്കും. ഒന്നര മണിക്ക് എത്തിയാലും നേരെ റൂമിൽ പോകും. ഒരമണിക്കൂർ റൂമിലിരിക്കും. അത് കഴിഞ്ഞാൽ നേരെ പള്ളിയിൽ പോയി ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ഇബാദത്ത് എടുക്കുകയാണ്. രാത്രി മുഴുവൻ ഇബാദത്ത്. മഹാന്മാരെല്ലാം അങ്ങനെയാണ്. അവർ ധാരാളം ഇബാദത്ത് എടുത്ത് അള്ളാഹുവിലെ കടുത്തവരാണ്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഇത്രയും വലിയ മഹാനായിട്ട് പോലും മരിക്കുന്ന സമയത്ത് എനിക്കൊരു പേടിയുമില്ല എന്നും പറഞ്ഞിട്ട് പോലും മഹാനവരുടെ വിനയം ഒന്ന് കാണണം. ആ വിനയത്തിന്റെ ഭാഗമെന്നോണം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. മദീന മുനവ്വറയിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ശരീഫിന്റെ ചാരത്ത് 40 ദിവസം ഒരൊറ്റ നൃത്തം, ആ രണ്ട് കൈയും നെഞ്ചിന്മേൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടം പറയാം. ചില ആളുകൾ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടം പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി മുശ്രിക്കായി എന്നൊക്കെ. സത്യത്തിൽ അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അങ്ങനെ മുശ്രിക്കാകണമെങ്കിൽ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു മുശ്രിക്കാകണ്ടേ? മഹാനവരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പോയി നേരിട്ട് സങ്കടം പറയാം. പക്ഷെ എന്താ സങ്കടം അറിയോ? ഏറ്റവും വലിയ സങ്കടം പാപം പുറത്തു കിട്ടണം എന്നതാണ്. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെല്ലാം പുറത്തു കിട്ടുക, അതാണ് ഏറ്റവും വലിയ സങ്കടം. അതുകൊണ്ടാണ് മഹാന്മാർ ഉറങ്ങിയിട്ടില്ല, അവർ കരച്ചിൽ നിർത്തിയിട്ടില്ല. അള്ളാഹുവേ എന്തിനാണ് നിങ്ങൾ ഈ കരയുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ കരച്ചിൽ നിർത്താത്തത് എന്ന് ചോദിക്കുമ്പോ അവരുടെ മറുപടി, ഞാൻ ജീവിതത്തിൽ ചെയ്തു പോയ പാപം അല്ല പുറത്തു എന്നൊരു ഉറപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല, പിന്നെങ്ങനെ ഞാൻ ഉറങ്ങും, പിന്നെങ്ങനെ എനിക്ക് കരച്ചിൽ നിർത്താൻ കഴിയും? അതുകൊണ്ട് ആ ഉറപ്പ് കിട്ടുന്നത് വരെ ഞാൻ കരച്ചിൽ നിർത്തൂല, ആ ഉറപ്പ് കിട്ടുന്നത് വരെ ഞാൻ ഉറങ്ങൂല. അതുകൊണ്ടാണ് രാത്രി മുഴുവനും ഉറങ്ങാതെ ഇബാദത്തെടുത്തു മഹാന്മാർ. ആ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു 40 ദിവസം മദീന മുനവ്വറയിൽ റൗളാ ശരീഫിന്റെ ചാരത്ത് നിന്ന് അതാ ഉരുവിടുകയാണ്. ദുനൂബി കമൗജിൽ ബഹരി ബൽഹിയ അക്സറു കമതലിൽ ജിബാനി ശമ്മി ബൽഹിയ അക്ബറു. ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ സമുദ്രത്തിന്റെ തിരമാലയ്ക്ക് തുല്യമാണ്. അല്ല അല്ല ബൽഹിയ അക്സറു, അതിനേക്കാളും കൂടുതലാണ്. എന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ സമുദ്രത്തിന്റെ തിരമാലകൾക്ക് തുല്യമാണ്. ബൽഹിയ അക്സറു, അല്ല അതിനേക്കാളും കൂടുതലാണ്. സുബ്ഹാനല്ലാഹ്, തെറ്റ് ചെയ്യാതെ സൂക്ഷിച്ച് ജീവിച്ച മഹാനല്ലേ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. എന്നിട്ടും മഹാനവരുകൾ പറയുന്ന വിനയത്തിന്റെ വാക്ക് നോക്കൂ നിങ്ങൾ. ദുനൂബി കമൗജിൽ ബഹരി ബൽഹിയ അക്സറു, നബിയേ എന്റെ പാപങ്ങൾ സമുദ്രത്തിന്റെ തിരമാലകൾക്ക് തുല്യമാണ്. അല്ല നബിയേ, സമുദ്രത്തിന്റെ തിരമാലകളെക്കാളും കൂടുതലാണ് നബിയേ.
എന്നിട്ട് മഹാനവരുകൾ പറയുകയാണ്, കമതലിൽ ജിബാലി ശുമ്മി, വലിയ വലിയ പർവ്വതങ്ങളില്ലേ, ആ പർവ്വതങ്ങളത്ര തെറ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തു പോയി. തെറ്റ് ചെയ്തതുകൊണ്ട് പറയല്ല, വിനയമാണ്. ഞാനൊരു വലിയവനാണെന്ന ചിന്തയില്ല, വളരെ വിനയത്തിന്റെ വാക്കാണത്. അതുകൊണ്ടല്ലേ മഹാനവരികൾ പറഞ്ഞത്, ഞാൻ അല്ലാഹുവിലേക്ക് എത്തിച്ചേരാനുണ്ടായ മൂന്ന് കാര്യങ്ങളിൽ രണ്ടാമത്തത് വിത്തവാദു, വിനയം കൊണ്ടാണ് കേട്ടോ. എന്നിട്ട് മഹാനവരികൾ പറയാണ്, പർവ്വതത്തിനു തുല്യമല്ല ബൽഹിയാക്കു, പർവ്വതങ്ങളെക്കാളും വലുതാണ് ഞാൻ എന്റെ ജീവിതം. അതൊരു കൊതുകിന്റെ ചെറുക് പോലെയാണ്. അല്ല, ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം റബ്ബെനിക്ക് പുറത്തു തന്നാൽ അതൊരു കൊതുകിന്റെ ചെറുകിന് തുല്യമാണ്. റബ്ബിന് വലിയ പ്രശ്നമല്ല, കൊതുകിന്റെ ചെറുകിന് തുല്യമാണെന്ന് മാത്രല്ല, അല്ല അല്ല, അതിനേക്കാളും ചെറുതാണ് കേട്ടോ. പക്ഷേ റബ്ബിന്റെ ഔദാര്യം കൊണ്ട് റബ്ബ് എന്റെ പാപങ്ങളൊന്ന് പുറത്തു തരണം എന്നേയുള്ളൂ. ഓ ചെറുപ്പക്കാരെ, ജീവിതത്തിൽ വന്നുപോയ പാപം ഓർത്ത് കരഞ്ഞ ചെറുപ്പക്കാരുണ്ടോ? ഈ കൈകൊണ്ട് എത്ര ഹറാമു ചെയ്തു പോയി, ഈ കണ്ണുകൊണ്ട് എത്ര ഹറാമ് കണ്ടു രസിച്ചു പോയി, ഈ കാതുകൊണ്ട് എത്ര ഹറാമ് കേട്ടുപോയി. ഓ ചെറുപ്പക്കാരെ, മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. അല്ല പൊരുത്തപ്പെടാത്തതൊന്നും ടൈപ്പ് ചെയ്തുകൂടാ, റബ്ബ് പൊരുത്തപ്പെടാത്തതൊന്നും അതിൽ ഷെയർ ചെയ്തുകൂടാ, റബ്ബ് പൊരുത്തപ്പെടാത്തതൊന്നും ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തുകൂടാ. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ വളരെ നല്ലവരാണ്, എന്നാലും പറഞ്ഞോട്ടെ, കഴിവിന്റെ പരമാവധി നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കാതിരിക്കൽ നല്ലതാണ് കേട്ടോ. ഒരു സഹോദരനെ പോലെ പറയുകയാണ്, അങ്ങനെ വളരെ അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾക്കത് ഓക്കെ എന്നല്ലാതെ എന്തേ ഞാനിത് പറയാനുള്ള കാരണം. പല സഹോദരിമാരും വിളിച്ച് വാട്സപ്പ് ഉപയോഗിച്ചതിന്റെ പേരിൽ അവർ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളെല്ലാം പറഞ്ഞു കരഞ്ഞുകൊണ്ട് സങ്കടം പറഞ്ഞു, ഉസ്താദേ ജീവിതത്തിൽ ഞാനൊരു തെറ്റ് ചെയ്തു പോയി, അത് വാട്സപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്, എനിക്കതല്ല പൊറുത്തു തരുമോ എന്ന് ചോദിച്ച് സങ്കടം പറഞ്ഞ് കരയുന്ന എത്രയോ സഹോദരിമാരുണ്ട്. കാരണം എന്താറിയോ? ഒരു സംശയമുണ്ടെങ്കിൽ അത് ഒഴിവാക്കലല്ലേ നല്ലത്. ഞാനത് നിങ്ങളോട് അങ്ങനെ പറയാൻ കാരണം, ചിലപ്പോ നിങ്ങൾ വാത് കേൾക്കാനായിരിക്കും, ചിലപ്പോൾ നിങ്ങളതാ നിങ്ങളുടെ ലേഡീസ് ഗ്രൂപ്പിന് വേണ്ടിയായിരിക്കും, ഇതുപോലെ ഫാമിലി ഗ്രൂപ്പിനായിരിക്കും. പക്ഷേ അറിയാതെ ഏതോ ഒരന്യ ചെറുപ്പക്കാരന്റെ മെസ്സേജ് ഹായ് എന്നൊരു മെസ്സേജ് നിങ്ങളുടെ വാട്സപ്പിൽ വന്നാൽ, നിങ്ങൾ അതേപോലെ അപ്പുറം അതാരാണെന്ന് അറിയാൻ നിങ്ങൾ അപ്പുറം ഒരു മെസ്സേജ് ചെയ്ത്, ചിലപ്പോൾ നിങ്ങളും നല്ലവളാണ് അവരും നല്ലവരാണ്, പക്ഷേ ഒരന്യാണും ഒരന്യ പെണ്ണും രണ്ടാളും പരസ്പരം ബന്ധപ്പെടുന്ന സമയത്ത് ഇല്ല ഒരന്യാണും ഒരന്യ പെണ്ണുമാണോ ഉള്ളത്, മൂന്നാമതായി പിശാച് എവിടെയുണ്ട് കേട്ടോ. പഠിപ്പിച്ച നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില സ്ത്രീകൾക്ക് ഒരു സ്വഭാവമുണ്ട്, ഒറ്റക്ക് അന്യന്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു സ്വഭാവം. അതിന്റെ ഒരു ചെറിയ ഉദാഹരണം പറയുമ്പോൾ എല്ലാം പറയണല്ലോ, ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ പറയുന്നത്. ഒരു ചെറിയ ഉദാഹരണം, ഭർത്താവ് ഗൾഫിലാണ്, പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ ഈ കാര്യം മനസ്സിലാക്കണം. ഭർത്താവ് ഗൾഫിലാണ്, ഭാര്യ നാട്ടിലാണ്, ഭാര്യക്ക് പെട്ടെന്ന് ഭാര്യന്റെ വീട്ടിലേക്ക് പോകണം, കൂട്ടിക്കൊണ്ടു പോകാൻ ഭർത്താവില്ല. അമ്മോശൻ വലിയ തിരക്കാണ്, കാക്ക ഭർത്താവിന്റെ ഉപ്പാക്ക് വലിയ തിരക്കാണ്. എന്നാൽ ഈ ഭാര്യന്റെ ഉപ്പ വന്നിട്ട് കൂട്ടിക്കൊണ്ടു പോവോ? അതുമില്ല, അയാൾക്ക് അതിനേക്കാളും വലിയ തിരക്ക്. എന്നാ ഭാര്യന്റെ ആങ്ങളമാര്, അവർക്ക് അതിനേക്കാളും വലിയ തിരക്ക്.
എന്നാ പിന്നെ ഭാര്യന്റെ അനുജനോ ചേട്ടനോ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ? പറ്റില്ല, പറ്റില്ല. അന്യപുരുഷനാണ്. അപ്പൊ പിന്നെ അവസാനം ഒരു ഓട്ടവും പിടിച്ചിട്ട് ഇവളൊറ്റക്ക് അങ്ങ് പോവാണ്. ചെറിയൊരു കുഞ്ഞിനെയും കൂട്ടിയിട്ട് പോവാണ്. പാടില്ല, പാടില്ല. ഒറ്റക്ക് ഓട്ടോയിൽ യാത്ര ചെയ്യാൻ ഒരു മുസ്ലിം സഹോദരിക്ക് യോജിച്ചതല്ല. വളരെ ശ്രദ്ധിക്കണം. ഓട്ടോക്കാരൻ നല്ലവനോ? ഓട്ടോ ഡ്രൈവർ മോശമായതുകൊണ്ടല്ല, ചിലപ്പോ ഈ സദസ്സിലുണ്ട് ഓട്ടോ ഡ്രൈവർമാര്. എന്നിട്ട് ഇതും കേട്ടിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം വേദന ക്ഷണിക്കാതിരുന്നാൽ എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഓട്ടോ ഡ്രൈവർമാർ വളരെ നല്ലവരാ. നിങ്ങളോ? നിങ്ങളും നല്ലവരാ. പക്ഷെ രണ്ട് നല്ലവരുണ്ടാകുമ്പോ ഒരു കുഴപ്പക്കാരൻ അവിടെ ഉണ്ട്. പിശാചി, പിശാചി. എത്ര നല്ലവരുണ്ടായിട്ടും കാര്യമില്ല, പിശാച് കുഴപ്പക്കാരൻ അവിടെ ഉണ്ടായാൽ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു അന്യാണ്, ഒരു അന്യ പെണ്ണ് അവർ തനിച്ച് ആകുമ്പോൾ ഇല്ല, ആ രണ്ടാളുകൾക്ക് കൂടെ മൂന്നാമതായി പിശാച് കൂടെ ഉണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെ ഒറ്റക്ക് ഒരു പെണ്ണ് യാത്ര ചെയ്യാൻ പാടില്ല. 24 മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രയാണോ? എന്നാ പിന്നെ പെണ്ണ് കൂടെ ബാപ്പയോ ആങ്ങളയോ ഭർത്താവോ ഭർത്താവിന്റെ ഉപ്പയോ ഇല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല. അത് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇതെല്ലാം ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ചില വീട്ടുകാരുണ്ട്, സ്വന്തം കാറുണ്ടാവും, എന്നാൽ വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവർ ഉണ്ടാവും. ഡ്രൈവറിന്റെ കൂടെ ഇങ്ങനെ പറഞ്ഞേക്കും ഭാര്യനെ. അപ്പൊ ഭാര്യയും ഡ്രൈവറും ഒറ്റക്ക് യാത്ര ചെയ്യാൻ പാടില്ല. മൂന്നാമതായി ഡ്രൈവർ നല്ല ആളാണ്, ഭാര്യയും നല്ല ആളാണ്, പക്ഷെ മൂന്നാമതായി ഒരു കുഴപ്പക്കാരനുണ്ടല്ലോ, അതാ പ്രശ്നം. ആ കുഴപ്പക്കാരനാണ് പിശാച്. അത് ശ്രദ്ധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു, പറഞ്ഞു വന്നു, ഓ ഉമ്മമാരെ, അപ്പൊ നിങ്ങൾ നല്ലതിന് വേണ്ടിയാണ് ചിലപ്പോൾ അത് ഉപയോഗിക്കുന്നത്. പക്ഷേ നിങ്ങൾ ചിലപ്പോ ഉച്ച നേരം നിങ്ങൾ ഈ ബെഡിൽ കിടന്ന് വിശ്രമിക്കുന്ന സമയമുണ്ടല്ലോ, നിങ്ങൾക്ക് അടുക്കളയുടെ തിരക്ക് കഴിഞ്ഞു, വസ്ത്രം അലക്കിയിട്ട് തേക്കുന്നതിന്റെ തിരക്ക് കഴിഞ്ഞു, കുട്ടികൾക്കും ഭർത്താവിനും ഭക്ഷണമുണ്ടാക്കുന്നതിന്റെ തിരക്ക് കഴിഞ്ഞു, ആ തിരക്കെല്ലാം കഴിഞ്ഞു നിങ്ങൾക്കൊരു ഫ്രീയായി കിട്ടുന്നൊരു സമയം വരും. അത് ഏത് സമയമാണെന്ന് എനിക്കറിയില്ല, ഞാനൊരു പെണ്ണല്ലല്ലോ, ആണല്ലേ. അതേ സമയം നിങ്ങൾക്ക് ഫ്രീയായി കിട്ടുന്ന സമയം ഏതാണെന്ന് നിങ്ങൾക്കല്ലേ അറിയുന്നത്? ആ ഫ്രീയായി കിട്ടുന്ന സമയത്തല്ലേ ഒന്ന് നെറ്റ് തുറക്കാൻ മനസ്സ് വരുന്നത്? ഇത് പറയാതിരിക്കാൻ പറ്റൂല. എത്രയോ നല്ല സഹോദരിമാർ വരെ വഴിതെറ്റിപ്പോയി അതുകൊണ്ട് പറയാണ്. അപ്പോ നിങ്ങൾക്ക് ഫ്രീ ഉള്ള ഒരു സമയത്താണ് നെറ്റ് തുറക്കാൻ മനസ്സ് വരുന്നത്. ആ സമയത്തല്ലേ നെറ്റ് തുറക്കാൻ മനസ്സിലായിരുന്നു. അപ്പൊ ഞാൻ നെറ്റ് ഉപയോഗിക്കും, വേറെ പറയുമ്പോ ഞാൻ നെറ്റ് ഉപയോഗിക്കുമോ? ഇല്ല, ഞാൻ തിരക്കിലാണ്, ഇപ്പൊ വേലിന്റെ തിരക്കിലാണ്, ഇപ്പൊ ഞാൻ നെറ്റ് ഉപയോഗിക്കില്ല. എന്നാൽ നിങ്ങളൊക്കെ വേല കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ നിങ്ങൾ നെറ്റ് ഉപയോഗിക്കാറുണ്ടോ? എന്നാലും ചില ആളുകൾ ഉപയോഗിക്കും. ഇല്ല, നിങ്ങൾ ഉപയോഗിക്കണില്ല, വേലിന്റെ സദസ്സിൽ നെറ്റ് ഉപയോഗിക്കണില്ല. എന്താ കാരണം? നിങ്ങൾ തിരക്കിലാണ്, വേല കേൾക്കുന്നതിന്റെ തിരക്കിലാണ്. ഇതുപോലെ തിരക്കുള്ള സമയത്തൊന്നും നെറ്റ് തുറക്കൂല. ഇത് നെറ്റ് തുറക്കുന്നത് എപ്പോഴാണ്? ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊന്നും നെറ്റ് തുറക്കും. ഇതുള്ളതാ എത്രയോ സഹോദരിമാർ വിളിച്ചിട്ട് കരഞ്ഞരങ്ങാണ്. അപ്പൊ ഫ്രീ ആയിട്ടുള്ള സമയത്ത് നെറ്റ് തുറക്കും. ആ നെറ്റ് തുറക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോ ഫേസ്ബുക്ക് തുറക്കാൻ മനസ്സ് വരുന്നത്, യൂട്യൂബ് തുറക്കാൻ മനസ്സ് വരുന്നത്. യൂട്യൂബിൽ ചിലപ്പോ പിന്നെ നല്ല വാല് കേൾക്കാൻ വേണ്ടി ആയിരിക്കും നിങ്ങൾ ഓപ്പൺ ചെയ്തത്. പക്ഷെ വാലിന്റെ നേരെ താഴെ വേറൊരു വാലുണ്ട്, അത് സിനിമന്റെ വാല. അപ്പൊ ഈ വാല് കേട്ടതിന് ശേഷം സിനിമന്റെ വാലും കൂടി കേൾക്കുകയാണ്. അപ്പൊ നല്ലത് ഉപയോഗിക്കുമ്പോ തെറ്റതിലേക്ക് വരുന്നു. അപ്പൊ വാല് കേട്ടതിനേക്കാളും വലിയ ആവേശം മറ്റതിലാ. കാരണം എന്താ? നമ്മൾ കുഴപ്പക്കാരായിട്ടല്ല, അതിലേക്ക് ക്ഷണിക്കുന്ന മറ്റു ചങ്ങായി ഓം കുഴപ്പക്കാരനാ. خالف النفس شيطان وعشهما وإنهما محضا كالنصح فتهمي പിശാചിനോട് എപ്പോഴും നിങ്ങൾ എതിര് കാണിക്കണം.
സ്വന്തം ശരീരം പറയുന്നതിനോടും എതിര് കാണിക്കണം. അത് നിങ്ങളുടെ പ്രധാനപ്പെട്ട രണ്ട് ശത്രുക്കളാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിഅമത്താനി, രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, മഖബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, ജനങ്ങളിൽ പലരും വഞ്ചിതരാകുന്നത് ആ രണ്ട് അനുഗ്രഹങ്ങളിലാണ്. ഏതാണ് ആ രണ്ട് അനുഗ്രഹം? ഒന്ന് അസ്വിഹത്ത്, നല്ല ആരോഗ്യമുള്ള സമയം, ഏത് ചെറുപ്പക്കാരനും ഏത് പെങ്ങൾക്കും തെറ്റ് ചെയ്യാൻ മനസ്സ് വരുന്ന ഒരു സമയമാണ്. രണ്ടാമതായി വൽ ഫറാഗ്, നല്ല ഫ്രീ ടൈം, അതാണ് അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഫ്രീ ആയിട്ട് നെറ്റ് തുറക്കുന്ന സമയം. ആ നെറ്റ് ഇന്റർനെറ്റ് തുറന്ന് നോക്കുന്ന സമയത്താണ് തെറ്റ് പലപ്പോഴും വന്നു പോകും. അപ്പൊ ഏതെങ്കിലും ഒരു അന്യപുരുഷന്റെ മെസ്സേജ് അതിൽ വന്നാൽ ചിലപ്പോ തിരിച്ചങ്ങോട്ട് റിപ്ലൈ കൊടുക്കും, പിന്നെ അതിന്റെ തിരക്കാണ്, പിന്നെ അതിങ്ങനെ, പിന്നെ ഇപ്പൊ ചെയ്ത മെസ്സേജുകളൊക്കെ ഡിലീറ്റ് ഫോർ എവറി വൺ ഓപ്ഷനും ഉണ്ട്. ഭർത്താവ് വന്നാൽ മൊബൈൽ എടുത്ത് നോക്കിയാലും ഭാര്യന്റെ മൊബൈൽ അത് കാണൂല. കാരണം അപ്പുറത്തുള്ളവന്റെ മൊബൈലിൽ വരെ കാണൂല. ഒരിക്കൽ മെസ്സേജ് ചെയ്താൽ ഉടൻ തന്നെ ഡിലീറ്റ് ചെയ്താൽ ആർക്കാണോ മെസ്സേജ് അയച്ചത് അയാൾക്ക് കാണും പോലും ഇല്ല. ഡിലീറ്റ് ഫോർ എവറി വൺ. അങ്ങനെ പല ഓപ്ഷനും ഉണ്ട്. അതൊക്കെ പ്രായമുള്ളവർക്ക് അറിയില്ല, ഇതൊക്കെ നിങ്ങളെ മക്കൾക്കും പേരമക്കൾക്കും അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ അത്തരക്കാരാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഓ അങ്ങനെ പല തെറ്റും വന്നു പോയി, അതിനെ ഓർത്ത് കരയുന്ന ഉമ്മമാരുണ്ടോ? സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യമാരുള്ള കാലമാണ്. ഒരിക്കലും അങ്ങനെയായി കൂടാ. ആ തെറ്റിനെ ഓർത്ത് കരയണം. ഓ ചെറുപ്പക്കാരെ, ഒരന്യ പെൺകുട്ടിയോടും അവിഹിത ബന്ധം വേണ്ട, ഉണ്ടെങ്കിൽ അത് നിർത്തൽ ചെയ്യണം. നല്ലവരായി ജീവിക്കണം. തെറ്റു വന്നുപോയതിനെ ഓർത്ത് കരയണം കേട്ടോ. അങ്ങനെ ആ തെറ്റുകളെല്ലാം പുറത്തു കിട്ടാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ശരീഫിന്റെ ചാരത്ത് പോയി കണ്ണീരിറ്റിച്ചു. ഷെയ്ഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് മഹാനവരികൾ മൂന്നാമതായി പറഞ്ഞു, ഞാൻ അല്ലാഹുവിലേക്ക് എത്താനുള്ള മൂന്ന് കാര്യങ്ങളിൽ രണ്ട് കാര്യം പറഞ്ഞു. ഇനി മൂന്നാമത്തെ കാര്യം, വസലാമത്തി സദർ, ഈ കൽബൊന്ന് രക്ഷപ്പെട്ട് കിട്ടണം. ആ കൽബ് രക്ഷപ്പെട്ടാലേ അല്ലാഹുവിലേക്ക് എത്തിച്ചേരാൻ കഴിയൂ. കൽബ് രക്ഷപ്പെടൽ എങ്ങനെ? ആ കൽബിൽ വേറെ ഒരാളോടും അസൂയ കാണാൻ പാടില്ല, വേറെ ഒരാളോടും വൈരാഗ്യം ഉണ്ടാകാൻ പാടില്ല. കുടുംബാംഗങ്ങൾ പരസ്പരം ഭിന്നിക്കുകയാണ്, കുടുംബാംഗങ്ങൾ പരസ്പരം പിണങ്ങി നിൽക്കുകയാണ്. ഓ സുഹൃത്തുക്കളെ, ഒരിക്കലും കുടുംബം പരസ്പരം പിണങ്ങി നിൽക്കരുത്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹീം, കുടുംബ ബന്ധം വിച്ഛേദിച്ചവൻ ആരാണോ അവൻ ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നല്ല നിസ്കാരക്കാരും ഖുർആൻ ഓത്തുകാരൊക്കെയാണ്, പക്ഷേ കുടുംബത്തോട് ശരിയില്ല. അങ്ങനെ ആകാൻ പാടില്ല. നിങ്ങളുടെ നിസ്കാരമൊന്നും ഉപകാരത്തിന് വരൂല്ല. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, അയൽവാസികളോട് പിണങ്ങി നിൽക്കാൻ പാടില്ല. അയൽവാസികൾ തമ്മിൽ പിണങ്ങി നിൽക്കുന്നവരുണ്ട്, ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അവ്വലു ഖസ്മൈനി യാതി യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ കോടതിയിൽ പ്രത്യക്ഷപ്പെടുന്ന രണ്ട് ഒന്നാമത്തെ രണ്ട് പ്രതികൾ ആരാണെന്നറിയാമോ? ജാറാനി, രണ്ട് അയൽവാസികളാണ് കേട്ടോ. ദുനിയാവിൽ പരസ്പരം പിണങ്ങി നിന്ന അയൽവാസികൾ, അത് സ്വത്തിന്റെ പേരിലായാലും ശരി, വേറെ എന്തിന്റെ പേരിലായാലും ശരി, പരസ്പരം അതാ തർക്കിച്ച് ജീവിച്ച രണ്ട് അയൽവാസികളാണോ? എന്നാൽ അവരാണ് ഖിയാമത്ത് നാളിൽ പ്രതികളായി പ്രത്യക്ഷപ്പെടുന്ന ഒന്നാമത്തെ വിഭാഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല, അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നാകണമെങ്കിൽ ഈ കൽബ് രക്ഷപ്പെട്ടിരിക്കണം. ആ കൽബ് രക്ഷപ്പെട്ടാലാണ് അല്ലാഹുവിലേക്ക് എത്തിച്ചേരാൻ കഴിയുക. അങ്ങനെയാണ് ഞാൻ എത്തിച്ചേർന്നത് എന്ന് ഷെയ്ഖ് ജീലാൻ റളിയല്ലാഹു പറയാണ്. ഇപ്പൊ ചില മക്കളുണ്ട്, എന്താ മക്കളെ സ്വഭാവം അറിയോ? ബാപ്പാക്ക് കുറെ സ്വത്തുണ്ട്, ബാപ്പാന്റെ പേരിലും കുറെ സ്വത്തുണ്ട്. എന്നാൽ ആ ബാപ്പാനെ വീട്ടിൽ കൊണ്ടുപോയി നോക്കും,
എന്തേ നോക്കാൻ കാരണം, ബാപ്പാനെ ഖിദ്മത്തെടുത്ത ബറക്കത്ത് എന്റെ കയ്യിൽ കിട്ടട്ടെ എന്ന് കരുതിയിട്ടല്ല. പിന്നെന്താ, ബാപ്പാന്റെ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ബാപ്പ കിടപ്പിലായാൽ റെക്കോർഡ് സെല്ലും വരും, അതുവരെ കാണാത്ത റെക്കോർഡ് സെല്ലും വരും. അപ്പൊ ഇക്കണ്ട കാലം വരെ ഈ മകൻ ചെയ്തത് എന്താ, ബാപ്പാന്റെ റെക്കോർഡ്സ് ഒക്കെ ശരിയാക്കിയതാ. അപ്പൊ ആ റെക്കോർഡ് സെല്ലിനെ കൊണ്ടുവന്നിട്ട് ബാപ്പാന്റെ കയ്യിൽ കൊടുക്കും. ബാപ്പാ സൈൻ ഇടാൻ വേണ്ടി പറയും ബാപ്പാനോട്. ബാപ്പാന്റെ ബുദ്ധിയെല്ലാം ഭ്രമിച്ചിരിക്കുകയാണ്, മറവിച്ചിരിക്കുകയാണ്. ആ സമയത്ത് എന്താണ് ഇത് എന്ന് പോലും ബാപ്പാക്കറിയില്ല. അപ്പൊ ബാപ്പ സൈൻ ഇട്ട് കൊടുക്കും. ആ രൂപത്തിൽ മറ്റു മക്കൾക്കും കൂടി കിട്ടേണ്ട സ്വത്ത് ബാപ്പാനെ കൈക്കലാക്കി, ബാപ്പാനെ കൈവശപ്പെടുത്തി, ബാപ്പാനെ ആകർഷിപ്പിച്ച്, ബാപ്പാനെ കൊണ്ട് ഒപ്പു ശേഖരിച്ച് മറ്റുള്ള മക്കൾക്കും കൂടി കിട്ടേണ്ട സ്വത്ത് ഇല്ലാതെയാക്കി സ്വന്തം കൈക്കലാക്കുന്ന ചില വളവന്മാരും നമ്മളൊരിക്കലും അത്തരക്കാരാകാൻ പാടില്ല. അത് കൽബ് നന്നാകാത്തതിന്റെ പേരിലാണ്. നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യം അത് ഹറാമാണോ ഹലാലാണോ എന്ന് ചിന്തിക്കണം. ഹറാമാണെങ്കിൽ വേണ്ട, ഹലാലാണെങ്കിൽ മാത്രമേ മതി. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഹറാം സമ്പാദിച്ചാൽ ആ ഹറാമിലൂടെ സമ്പാദിച്ചത് നിങ്ങൾ കൊണ്ടുപോയി ഭാര്യയ്ക്ക് തീറ്റിപ്പിച്ചാൽ ഭാര്യയ്ക്ക് തീറ്റിപ്പിക്കുന്നത് ഹറാമാണ്, ഉമ്മാക്ക് തീറ്റിപ്പിക്കുന്നത് ഹറാമാണ്, ബാപ്പാക്ക് തിന്നാൻ കൊടുക്കുന്നത് ഹറാമാണ്. പോരാ, അടുത്ത് പ്രസവിച്ച ചെറിയ കുഞ്ഞില്ലയോ, ആ കുഞ്ഞു ഉമ്മാന്റെ മുലപ്പാൽ ഈമ്പി കുടിക്കുകയാണ്. പക്ഷേ ആ കുഞ്ഞു പോലും കുടിക്കുന്നത് ഹറാമായ പാലാണ്. കാരണം ഭർത്താക്കന്മാരായ നിങ്ങൾ ഹറാം സമ്പാദിച്ച് ഭാര്യയ്ക്ക് തീറ്റിച്ചപ്പോൾ അതിലുണ്ടായ പാല് കുഞ്ഞു കുടിക്കുകയാണ്. ഹറാമിലൂടെ സമ്പാദിച്ചതാണോ അതിനോട് ബന്ധപ്പെട്ടത് നരകമാണ് കേട്ടോ. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. വേറെ എല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല. സമ്പാദ്യ മേഖല ഹറാമായാൽ മറ്റേതും ഉണ്ടായിട്ടും കാര്യമില്ല. ഇപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് കയ്യിൽ പൈസ ആകണമെന്ന് ചിന്തിക്കുന്നതാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം, പെട്ടെന്ന് കയ്യിൽ പൈസ ആയാൽ അതിൽ എന്തോ ഒരു തരികിടുണ്ട് എന്ന് മനസ്സിലാക്കണം. പഴയ കാലഘട്ടത്തെ അടക്ക കച്ചവടക്കാരുണ്ട്, അതുപോലെ തന്നെ ഏലക്കിയും കാപ്പിയും ചായപ്പൊടിയും അതിന്റെ ഒക്കെ കച്ചവടക്കാരുണ്ട്. വളരെ അധ്വാനിച്ച് മെനക്കെട്ടുണ്ടാക്കി കച്ചവടക്കാരാണ്. കൃഷി കച്ചവടക്കാരുണ്ട്, വളരെ അധ്വാനിച്ചുണ്ടാക്കിയ പിന്നെ സമ്പാദ്യമാണ്. അതേസമയം ഇപ്പൊ അധ്വാനിക്കാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം എന്നാണ് പലരും ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഒരാളെ കയ്യിൽ പെട്ടെന്ന് പൈസ ഉണ്ടായാൽ എന്തോ ഒരു തരികിടുണ്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് ചെറുപ്പക്കാർ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, നെറ്റ്വർക്ക് ബിസിനസ്സോ വേറെ ഏത് ബിസിനസ്സോ ഉണ്ടെങ്കിലും പെട്ടെന്ന് പൈസ കയ്യിലാകുന്നതിന് നമുക്ക് അസൂയുണ്ടായിട്ടൊന്നുമല്ല, ഹറാമാകാൻ പാടില്ലല്ലോ എന്ന് മനസ്സിലാക്കി അതാത് നാട്ടിലെ ചെറുപ്പക്കാര് നിങ്ങൾക്ക് വിശ്വാസമുള്ള ആലിമീങ്ങളോട് ചോദിച്ച് അതിന്റെ മസല എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമേ നിങ്ങൾ ആ കച്ചവടത്തിന് ഇറങ്ങാവൂ. അതാണ് നിങ്ങൾ ഈമാനുള്ളവരെന്നതിന്റെ അടയാളം. അല്ലെങ്കിലോ, അല്ലെങ്കിൽ ഖബറിൽ സ്വസ്ഥമായി കിടക്കാൻ കഴിയില്ല. അറിയില്ലേ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു കൂട്ടം ആളുകൾ ഹജ്ജിന് പോവുകയാണ്. ആ ഹജ്ജിന് പോകുന്ന വഴിയിൽ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെടുന്നു. അയാൾ ഹജ്ജിന് പോകാൻ ചിന്തയുതിച്ചയാളാണ്. അവർ നല്ല മനുഷ്യനെന്ന് മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഹജ്ജിന് പോകാത്ത എത്ര ആളുകളുണ്ട്? പൈസ ഉണ്ടായിട്ടും ഹജ്ജിന് പോകാത്ത എത്ര ആളുകളുണ്ട്? ഒരു തവണ പോലും ഉംറക്ക് പോകാത്തവർ എത്രയാളുണ്ട്? കഅബ കാണാത്തവർ എത്രയാളുണ്ട്? സുബ്ഹാനല്ലാഹ്. ഇവരിങ്ങനെ ഹജ്ജിന് പോകുമ്പോ കൂട്ടത്തിൽ ഒരാൾ വഴിമധ്യേ വഫാത്താവുകയാണ്. ആ വഫാത്തായ കൂട്ടുകാരന് വേണ്ടി അതാ ഒരു ഖബറ് കുഴിച്ചു. ആ കുഴിച്ച ഖബറിൽ ആ മനുഷ്യനെ മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നപ്പോ ആ ഖബറ് നിറയെ പാമ്പുകളാണ്.
ഈ കൂട്ടുകാർക്ക് വലിയ അത്ഭുതം തോന്നിപ്പോയി. ഈ കുഴിച്ച കബർ നിറയെ പാമ്പാണല്ലോ, ഇനി എങ്ങനെയാണ് ഈ കബറിൽ മറവ് ചെയ്യുന്നത്? ഈ കൂട്ടുകാരന് വേണ്ടി രണ്ടാമതായി ഒരു കബർ കുഴിച്ചു. ഒരു രണ്ടാമതായി ഒരു കബർ കുഴിച്ചു. ആ കുഴിച്ച കബറിൽ കൊണ്ടുപോയി മറവ് ചെയ്യാൻ നോക്കുമ്പോൾ രണ്ടാമതായി കുഴിച്ച കബറിലും നിറയെ പാമ്പുകളാണ്. അങ്ങനെ മൂന്നാമതായി ഒരു കബർ കുഴിച്ചു. അങ്ങനെ മൂന്നാമത്തെ കുഴിച്ച കബറിൽ മറവ് ചെയ്യാൻ നോക്കുമ്പോ മൂന്നാമതായും കുഴിച്ച കബർ നിറയെ പാമ്പുകളാണ്. ആ പാമ്പുള്ള കബറിൽ മറവ് ചെയ്യാൻ ഇവർക്ക് മനസ്സ് വന്നില്ല. എന്നാ പിന്നെ എന്താ ചെയ്യേണ്ടത്? എന്നാ നമുക്ക് മസാല ചോദിച്ചു നോക്കാം. ആരോടാ മസാല ചോദിക്കേണ്ടത്? ആ കാലഘട്ടത്ത് ജീവിച്ച വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മഹാനവരുകളുടെ അടുത്ത് പോയി, മഹാനവരുകളോട് പറഞ്ഞു, നമ്മൾ ഹജ്ജിന് പോവുകയാണ്. വഴിമധ്യേ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടു. അദ്ദേഹത്തിന് വേണ്ടി മൂന്ന് കബർ ഞങ്ങൾ കുഴിച്ചു. കുഴിച്ച മൂന്ന് കബറും നിറയെ പാമ്പുകളാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആയപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നതാണ്, പരിഹാരത്തിന് വന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ആ കുഴിച്ച മൂന്നാലൊരു കബറിൽ അദ്ദേഹത്തെ മറവ് ചെയ്തോളൂ. കാരണം പാമ്പ് കണ്ടു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ എത്ര കബർ കുഴിച്ചാലും ചിലപ്പോ ഈ കാണുന്ന വിശാലമായ ഭൂമിയില്ലേ, ആ ഭൂമി നിറയെ നിങ്ങൾ കബർ കുഴിച്ചാലും എല്ലാ കബറുകളിലും ആ മനുഷ്യന് വേണ്ടി നിങ്ങൾ ഭൂമി നിറയെ കുഴിച്ച കബറുകളിൽ പാമ്പല്ലാതെ വേറെയൊന്നും കാണൂല. അതുകൊണ്ട് ആ പാമ്പുകൾ യഥാർത്ഥത്തിൽ എന്താണെന്നറിയാമോ? ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്ത പാപം, ആ പാപം പാമ്പായി കബറിൽ രൂപാന്തരപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ വേറെ ഒരു നാലാമത്തൊരു കബർ കുഴിക്കാൻ നോക്കണ്ട. ഈ കുഴിച്ച മൂന്നാലൊരു കബറിൽ തന്നെ ആ മയ്യത്തിനെ കൊണ്ടുപോയി മറവ് ചെയ്തോളൂ. അങ്ങനെ ഈ കൂട്ടുകാരാ മനുഷ്യന്റെ മയ്യത്തിനെ ഈ കുഴിച്ച മൂന്നാലൊരു കബറിൽ മറവ് ചെയ്തു. എന്നിട്ട് ഇവർക്കൊരു സംശയം നമുക്കറിയേണ്ടതുണ്ട്. ഈ കൂട്ടുകാരൻ നമ്മെ പോലെ നിസ്കരിച്ച കൂട്ടുകാരനാണ്, നോമ്പ് നോറ്റ കൂട്ടുകാരനാണ്, ഹജ്ജിന് പോകുമ്പോൾ കൂടെ ഹജ്ജിന് പുറപ്പെട്ട കൂട്ടുകാരനാണ്. എന്നാൽ ഈ മനുഷ്യന്റെ കബറിൽ പാമ്പ് പ്രത്യക്ഷപ്പെടാനുണ്ടായ കാരണം എന്താണ്, അതറിയാൻ താല്പര്യമുണ്ട്. ഇവരെന്തു ചെയ്തു? നേരെ ആ മനുഷ്യന്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ആ മനുഷ്യന്റെ ഭാര്യയുണ്ട്. ഇമാം അബുൽ ലൈതു സമർഖന്ദി റളിയല്ലാഹു അൻഹു അവിടുത്തെ തംബീഹുൽ ഗാഫിലീനിൽ ഞാൻ ഈ പറയുന്ന ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വീട്ടിൽ പോയപ്പോൾ ഭാര്യയോട് ചോദിച്ചു, അല്ല പെണ്ണേ, നിങ്ങളുടെ ഭർത്താവ് ജീവിതത്തിൽ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഈ ഭാര്യ ചോദിച്ചു, എന്തേ എന്റെ ഭർത്താവ് മരണപ്പെട്ട ഉടനെ നിങ്ങൾ അത് ചോദിക്കാനുള്ള കാരണം? ഇവർ പറഞ്ഞു, ഓ പെണ്ണേ, നിങ്ങളെ ഭർത്താവ് നമ്മെ കൂടെ ഹജ്ജിന് പോവുകയാണല്ലോ, ഇടയിൽ വെച്ച് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ മറവ് ചെയ്യാൻ കബറുകൾ കുഴിച്ചു. ഒരു കബർ ആദ്യം കുഴിച്ചപ്പോ കബർ നിറയെ പാമ്പാണ്, രണ്ടാമതായി കുഴിച്ചപ്പോഴും കബർ നിറയെ പാമ്പാണ്, മൂന്നാമതായി കുഴിച്ചപ്പോഴും കബർ നിറയെ പാമ്പാണ്. എന്തേ അങ്ങനെ പാമ്പുകൾ കാണാനുണ്ടായ കാരണം? ആ ഭാര്യ പറഞ്ഞ മറുപടി, ഓ കൂട്ടുകാരെ, എന്റെ ഭർത്താവ് നിസ്കാരത്തിൽ വലിയ ഉഷാറാണ്, നോമ്പിൽ വലിയ ഉഷാറാണ്, ദിക്റിലും തസ്ബീഹിലും എല്ലാം വലിയ ഉഷാറാണ്, പക്ഷേ സമ്പാദ്യ മേഖല ക്ലിയറല്ല,
ഹറാമായ കച്ചവടക്കാരനാണ് കേട്ടോ, ഭക്ഷണ കച്ചവടക്കാരനാണ്. ആ ഭക്ഷണം കച്ചവടം ചെയ്യുന്ന സമയത്ത് ഹലാല് തന്നെ വേണമെന്ന വാശി എന്റെ ഭർത്താവിനില്ല. അങ്ങനെ ഹറാം സമ്പാദിച്ച ഭർത്താവാണ്. ആ ഹറാം സമ്പാദിച്ചത് കൊണ്ടാകാം ഭർത്താവിന് വേണ്ടി കുഴിച്ച മൂന്ന് ഖബറുകളിലും നിറയെ കൂട്ടുകാരായ നിങ്ങള് പാമ്പ് കണ്ടത് കേട്ടോ. സമ്പാദ്യ മേഖല ശ്രദ്ധിക്കണം. ഓ ചെറുപ്പക്കാരെ, നല്ല അധ്വാനിക്കുന്ന ചെറുപ്പക്കാരാകണം. ബാപ്പാക്ക് ചെലവിന് കൊടുക്കൽ മക്കളെ ബാധ്യതയാണ്, ഉമ്മാക്ക് ചെലവിന് കൊടുക്കൽ മക്കളെ ബാധ്യതയാണ്. എന്റെ സദസ്സിൽ ഒരൊറ്റ ചെറുപ്പക്കാരൻ പോലും ജോലിയില്ലാത്ത ചെറുപ്പക്കാരൻ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോഴും ചില പ്രായം ചെന്ന ഉപ്പമാരിപ്പോഴും അധ്വാനിക്കുകയാണ്. ഗൾഫ് നാടുകളിൽ താടി രോമങ്ങൾ നരച്ചുപോയി, തലമുടി നരച്ചുപോയി, എന്നിട്ടും സ്വന്തം ഭാര്യന്റെ കൂടെ കുട്ടികളെ കൂടെ കഴിയാതെ ഗൾഫ് നാടുകളിൽ അധ്വാനിക്കുന്ന ഉപ്പമാരില്ലേ, അവരുടെ മക്കൾ എന്റെ സദസ്സിലുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, ഓ മക്കളെ, അടുത്തതായി നിങ്ങളെ ബാപ്പ ലീവില് നാട്ടിന് വന്നാൽ ബാപ്പാനോട് നിങ്ങൾ നിർബന്ധിച്ച് പറയണം, ബാപ്പാ ഇനി നിങ്ങൾ അങ്ങോട്ട് പോകേണ്ടതില്ല, ഇത്രയും കാലം ബാപ്പ നമ്മെ പോറ്റി വളർത്തിയില്ലേ, ബാപ്പാന്റെ താടി രോമങ്ങൾ നരച്ചില്ലേ, ബാപ്പാന്റെ തലമുടി നരച്ചില്ലേ, ഇനി ബാപ്പ നാട്ടിൽ കഴിയണം, പള്ളിയും വീടും പള്ളിയും വീടും, ബാപ്പ ദിക്റും സ്വലാത്തും ഖുർആനോത്തും ഇബാദത്തുമായി കഴിയണം, ഇനി ബാപ്പാക്ക് ചെലവിന് ഞങ്ങൾ തരാ. നല്ല ആരോഗ്യമുള്ള മക്കളുണ്ടായിട്ട് പോലും ബാപ്പാനെ കൂലിക്ക് പറഞ്ഞേക്കുന്ന മക്കളില്ലേ, നിങ്ങളെ അള്ള വെറുത വിടൂല. പ്രായം ചെന്ന ബാപ്പാക്ക് രോഗമുണ്ടായിട്ടും ആരോഗ്യം കുറഞ്ഞിട്ട് പോലും ആ ബാപ്പാനെ ജോലി ചെയ്യാൻ പറഞ്ഞേക്കുന്ന മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണോ, കുറേ വർഷങ്ങൾ പിന്നിട്ടാൽ നിങ്ങൾ ബാപ്പമാരാണ്. അന്ന് നിങ്ങൾക്ക് മക്കളുണ്ട്, ആ മക്കള് നിങ്ങളെയും പ്രായമുള്ള സമയത്ത് ജോലിക്ക് പറഞ്ഞേക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഇതന്ന് എന്റെ ബാപ്പാനെ ഞാൻ പറഞ്ഞയച്ചതിന് പകരമായി അല്ല എനിക്ക് തിരിച്ചടി തന്നതാണ് കേട്ടോ. നല്ലവണ്ണം അധ്വാനിക്കണം ചെറുപ്പക്കാർ, കാരണം അധ്വാനിക്കുന്ന കയ്യിന് വലിയ ബർക്കത്താണെന്ന് മുഹമ്മദ് തങ്ങന്മാരെ കയ്യിൽ മാത്രമല്ല ബർക്കത്ത്, ആലിമീങ്ങളെ കയ്യിൽ മാത്രമല്ല ബർക്കത്ത്, നല്ല ചെറുപ്പക്കാരെ കയ്യിന് നല്ല ബർക്കത്താണ്. ഇത് എസ് എസ് എഫിന്റെ പരിപാടി ആയതുകൊണ്ട് ഞാൻ പറയാം, ചെറുപ്പക്കാരൊക്കെ നല്ലവണ്ണം അധ്വാനിക്കണം. ബാപ്പാക്ക് ചെലവിന് കൊടുക്കണം, ഉമ്മാക്ക് ചെലവിന് കൊടുക്കണം, കുടുംബത്തിന് ചെലവിന് കൊടുക്കണം. അത് ചെറുപ്പക്കാരായ നിങ്ങളുടെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് സ്വന്തം വീട്ടുകാർക്ക് വേണ്ടി ചെലവിന് കൊടുക്കാൻ ഏതുവരെ ശ്രദ്ധിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരു യഹൂദിയായ മനുഷ്യന്റെ അരികിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പടയെങ്കി പണയം വെക്കപ്പെട്ടതായിരുന്നു. മുപ്പത് ഗോതമ്പിന് പകരം ഒരു ഗോതമ്പ് വാങ്ങിയതാണ്, അങ്ങോട്ട് പൈസ കൊടുക്കാനില്ല. ആർക്ക് വേണ്ടിയാണ് ഗോതമ്പ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന് വേണ്ടിയാണ്. അങ്ങനെ ഗോതമ്പ് വാങ്ങിയപ്പോൾ അങ്ങോട്ട് കൊടുക്കാൻ പൈസയില്ല, ഇല്ലാതായപ്പോൾ പടയെങ്കി പണയം വെച്ചു ഒരു യഹൂദിയായ മനുഷ്യന്റെ അടുത്ത്. അങ്ങനെ വഫാത്തിന്റെ സമയം വരെ ആ പടയെങ്കി ഒരു യഹൂദിയുടെ അരികിൽ പണയം വെക്കപ്പെട്ടതായിരുന്നു എന്ന് ഹദീസിന്റെ കിതാബുകളിൽ വരെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും ചെലവിന് കൊടുക്കാൻ അധ്വാനിക്കുന്ന ചെറുപ്പക്കാരാകണം. ഓ ചെറുപ്പക്കാരെ, നാട്ടിന്റെ പള്ളിയുമായി വലിയ ബന്ധം സ്ഥാപിച്ച ചെറുപ്പക്കാരാകണം, ജമാഅത്തിന് കൃത്യമായും പള്ളിയിലെത്തുന്ന ചെറുപ്പക്കാരാകണം. ഇതുപോലെ തന്നെ നാട്ടിൽ പാവങ്ങൾ എത്ര പേരുണ്ടെന്ന് കണ്ടറിഞ്ഞ് അവർക്ക് റിലീഫ് പ്രവർത്തനം നടത്തുന്ന ചെറുപ്പക്കാരാകണം. നമ്മുടെ ആരോഗ്യം നമുക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ ഗുണമായി നിൽക്കണം. ആ ആരോഗ്യത്തെ കുറിച്ച് റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. ആയുസ്സിനെ കുറിച്ച് ചോദ്യമുണ്ട്, യുവത്വത്തെ കുറിച്ച് ചോദ്യമുണ്ട്,
അതിനെല്ലാം അല്ലാഹുവിന്റെ കോടതിയിൽ ഒരു കണക്ക് പറയാൻ കഴിയണോ? അതിനാരോഗ്യം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കണോ? ഉമ്മാനെ ബഹുമാനിക്കണം, ബാപ്പാനെ ബഹുമാനിക്കണം. ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കരുത്, ബാപ്പാന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. ഭാര്യമാരെ വേദനിപ്പിക്കരുത്, ഭർത്താക്കന്മാരെ ചീത്ത പറയരുത്. ഭാര്യമാരെ സ്നേഹിക്കണം. അത് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാരെ സ്നേഹിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നും സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ മൂന്ന് കാര്യം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. അതിൽ ഒന്ന് സുബ്ഹി നിസ്കരിച്ചാൽ അവിടെ തന്നെ ഇരിക്കും. സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ തന്നെ ഇരിക്കും. അപ്പൊ സ്വഹാബത്തും പരിസരത്ത് വന്നിങ്ങനെ ഇരിക്കും. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞാൽ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നേരെ ഭാര്യമാരുടെ അടുത്തേക്ക് പോകും. ആ ഭാര്യമാർക്ക് സലാം പറയും. ആ ഭാര്യമാർക്ക് വേണ്ടി വക്കാന യദ്ഉലഹുന്ന, ഭാര്യമാർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യും. അങ്ങനെ സുബ്ഹി കഴിഞ്ഞാൽ ഭാര്യമാരെ കാണാൻ അങ്ങോട്ട് പോകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും സ്നേഹമാണ് ഭാര്യമാരോട്. അതുപോലെ ആകണം. മാ ദറബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറഅതൻ ഖത്തു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒരൊറ്റ ഭാര്യയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിച്ചിട്ടില്ല. നമ്മൾ ഭാര്യമാരെ അടിക്കാൻ പാടില്ല. ഭർത്താക്കന്മാരെ അനുസരിക്കുന്ന ഭാര്യമാരാകണം. ചില ഉമ്മമാരുണ്ട്, നല്ല ഇബാദത്തുള്ള ഉമ്മമാരാണ്, പക്ഷെ ഭർത്താക്കന്മാരെ അനുസരിക്കുന്നതിൽ വളരെ പിറകോട്ടാണ്. അങ്ങനെയാകാൻ പാടില്ല. ഉമ്മമാരെ, ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യയുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ല. ഇതിന്റെ അർത്ഥം, ഭർത്താവ് ചിലപ്പോ ടൂ വീലറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മുഖം തുറന്നിട്ട് യാത്ര ചെയ്യണം എന്ന് പറഞ്ഞാൽ അതനുസരിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. ഭർത്താവ് അല്ലാഹുവിന്റെ ദീനിനെതിരായി പറഞ്ഞാൽ അതനുസരിക്കാൻ പാടില്ല. കാരണം ലാ ത്വഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, സൃഷ്ടാവായ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിയെയും, അത് ഭർത്താവായാലും ശരി, അനുസരിക്കാൻ പാടില്ല. അതേസമയം ദീനിലുള്ള കാര്യം, നല്ല കാര്യം, തെറ്റല്ലാത്ത കാര്യം ഭർത്താവ് പറഞ്ഞാൽ അതനുസരിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ. ഇതുപോലെ തന്നെ സ്ത്രീകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓ ഉമ്മമാരെ, നിങ്ങളുടെ വസ്ത്രധാരണ അല്ലാഹു പൊരുത്തപ്പെടാത്ത വസ്ത്രധാരണയായി കൂടാ. നിങ്ങളുടെ ശരീരത്തിന്റെ കട്ടി പ്രകടമാക്കുന്ന കുപ്പായം നിങ്ങൾ ധരിച്ചുകൂടാ. അതുകൊണ്ടല്ലേ അസ്മാ ബിന്തു അബി ബക്ർ റളിയല്ലാഹു അൻഹ, ആ മഹദി, മഹദിയുടെ മകനാണ് മുൻജിർ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, ആ മഹദിക്ക് കുറേ പ്രായമായി, 100 വയസ്സായിട്ട് പോലും ഒരൊറ്റ പല്ല് പോലും കുഴഞ്ഞു പോയിട്ടില്ല. 100 വയസ്സായിട്ട് പോലും ഒരൊറ്റ പല്ല് പോലും കുഴഞ്ഞു പോയിട്ടില്ല അസ്മാ ബിബി റളിയല്ലാഹു അൻഹു. എന്താ കാരണം അറിയോ? കാരണം യുവത്വത്തിന്റെ സമയം അല്ലാഹുവിനെ ഓർത്ത് ധാരാളം ഇബാദത്ത് ചെയ്തതുകൊണ്ട് പ്രായമായപ്പോൾ മഹദിയുടെ അവയവങ്ങൾക്ക് അല്ലാഹു തആല സംരക്ഷണം കൊടുത്തു. അതുകൊണ്ടാണ് കിതാബിലെല്ലാം കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിങ്ങളുടെ കൂട്ടത്തിൽ 160 വയസ്സ് വരെ ജീവിച്ചൊരു മഹാനുണ്ട്. മദീനത്തെ പള്ളിയിൽ റൗള ഷെരീഫിൽ 3 ഖബറുകളുണ്ട്. മദീനയിൽ പോയവരെ സദസ്സിലുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ഇനിയും ധാരാളം മദീനയിൽ പോകാൻ തൗഫീഖ് ചെയ്യട്ടെ. ആ മദീനത്തെ പള്ളിയിൽ ഒന്ന് റൗള ഷെരീഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷെരീഫാണ്. രണ്ടാമത്തേത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണ്. മൂന്നാമത്തേത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണ്. ഇനി നാലാമത്തെ ഒരു ഖബറിന്റെ ചാൻസ് ഉണ്ട് അവിടെ. താല്പര്യമുണ്ടോ? നാലാമത്തെ ഒരു ഖബറിന് അവിടെ ചാൻസ് ഉണ്ട്. താല്പര്യമുള്ളവരും വേണ്ട, താല്പര്യം ഉണ്ടായാലും കിട്ടൂല എന്ന് ഉറപ്പാ. പിന്നെ കൈപൊക്കിട്ട് എന്താ കാര്യം? എന്നാൽ ആർക്കാണത്? അത് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം അവസാനം പ്രത്യക്ഷപ്പെട്ടു. നബിയായിട്ടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിങ്ങളിൽപ്പെട്ട ഒരു നീതിമാനായ ഭരണാധികാരിയായിട്ട്. ആ ഈസാ നബി അലൈഹിസ്സലാം വന്നാൽ ഈസാ നബി അലൈഹിസ്സലാമിന് വിശ്രമിക്കാനുള്ളതാണ് ആ സ്ഥലം.
എന്നാലും മദീനത്തെ പള്ളിയിൽ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യു കൊണ്ടുവന്നിരുന്ന സ്ഥലം, ആ സ്ഥലത്ത് അവിടെ ഒരു ഖബറുണ്ട് എന്ന് പണ്ഡിതന്മാരിൽ ചിലർ രേഖപ്പെടുത്തിയത് കാണാം അഭിപ്രായം. ആ ഖബർ ആരുടേതാണ്? ബഹുമാനപ്പെട്ട ഖാലി അബു ശുജാ റളിയല്ലാഹു അൻഹുവിന്റേതാണ്. ആ അബൂ ശുജാ റളിയല്ലാഹു അൻഹു വകാന വസീറാ, മന്ത്രിയായിരുന്നു. മഹാനവരുകളുടെ വേറെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തീങ്ങളിൽ ഏറ്റവും കൂടുതൽ ആയുഷ് കാലം വരെ ജീവിച്ച മഹാനാണ്. 160 വയസ്സ് വരെ ജീവിച്ചു. അത്രയും കൂടുതൽ ജീവിച്ച ഒരാൾ വേറെ അല്ല നബി സല്ലല്ലാഹു ഉമ്മത്തീങ്ങളിൽ. 160 വയസ്സ് വരെ ജീവിച്ച മഹാൻ ഖാദി അബു ശുജാ റളിയല്ലാഹു അൻഹു. ആ മഹാനവരുകൾക്ക് 160 വയസ്സായപ്പോഴും ചെറുപ്പക്കാരെ, ആ മഹാനവരുകളുടെ അവയവങ്ങളിൽ പെട്ട ഒരൊറ്റ അവയവത്തിനും ഒരു മങ്ങലുമേറ്റില്ല. 160 വയസ്സായപ്പോഴും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടില്ല. ചെവിയോ? നമ്മളോട് ഇപ്പൊ സംസാരിച്ചാൽ തന്നെ എന്താ ഇങ്ങനെ ചോദിക്കും? എന്താ കാരണം? ഇപ്പൊ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ നമ്മളെ ഗ്ലാസ് എല്ലാം വെക്കാൻ തുടങ്ങി. എന്നാൽ മഹാനവരുകൾക്ക് 160 വയസ്സായിട്ട് പോലും മഹാനവരുകളുടെ കേൾവി ശക്തി കുറഞ്ഞില്ല, കാഴ്ച ശക്തി കുറഞ്ഞില്ല. മഹാനവരുകളുടെ കയ്യിനോ കാലിനോ മുട്ടിനോ ഒരു വേദനയില്ല. എന്താ കാരണം? അപ്പൊ മഹാനവരുകളോട് ചോദിച്ചുവല്ലയോ ഖാദി അബു ശുജാ തങ്ങളെ, 160 വയസ്സായിട്ട് പോലും നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചക്കൊരു കുറവും വന്നില്ലല്ലോ, നിങ്ങളെ കേൾവി ശക്തിക്കൊരു കുറവും വന്നില്ലല്ലോ, നിങ്ങളുടെ അവയവങ്ങളുടെ ത്രാണിക്കും ശേഷിക്കും ഒരു മങ്ങലുമേറ്റില്ലല്ലോ, എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോ സഹോദരിമാർ മനസ്സിലാക്കണം, ചെറുപ്പക്കാർ മനസ്സിലാക്കണം, മഹാനവരുകൾ പറഞ്ഞ മറുപടി, അതിന് കാരണം എന്താണെന്നറിയോ? എന്റെ കുട്ടിക്കാലത്ത്, എന്റെ കൗമാര പ്രായത്ത്, എന്റെ യുവത്വത്തിന്റെ കാലത്ത് ഞാൻ എന്റെ അവയവങ്ങളെ സൂക്ഷിച്ചു, തെറ്റ് ചെയ്യാതെ സൂക്ഷിച്ചു. റബ്ബ് തന്ന കൈകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തില്ല, തെറ്റ് ചെയ്യുന്നത് റബ്ബിനാണ്. കാലുകൊണ്ട് തെറ്റ് ചെയ്തില്ല, തെറ്റ് ചെയ്യുന്നത് റബ്ബിനാണ്. അങ്ങനെ എന്റെ യുവത്വത്തിൽ എനിക്ക് തെറ്റ് ചെയ്യാനുള്ള അവസരമുണ്ടായിട്ടും ഞാൻ തെറ്റ് ചെയ്യാതെ എന്റെ അവയവങ്ങളെ സൂക്ഷിച്ചപ്പോ ഞാൻ അങ്ങ് പ്രായമായപ്പോൾ, വാർദ്ധക്യമെത്തിയപ്പോൾ എന്റെ അവയവങ്ങളെ എന്റെ റബ്ബ് സൂക്ഷിച്ചു. അപ്പൊ യുവത്വമുള്ള സമയത്ത് തെറ്റ് ചെയ്യാതെ ജീവിച്ചാൽ പ്രായമായാൽ നമ്മുടെ അവയവങ്ങൾക്ക് ഒരു പോരലും ഏൽക്കാതെ അള്ളാഹ് ശ്രദ്ധിക്കും. അതിന് തെളിവാണ് ഖാദി അബു ശുജാ റളിയല്ലാഹു അൻഹു എന്ന മഹാനവരുകൾക്ക് ആ ഭാഗ്യമാണ് കിട്ടാനുള്ള കാരണം. തരിയോ? മഹാനവരുകൾ മന്ത്രിസ്ഥാനം കൈവിട്ടു, നേരെ വന്നു മദീനത്തെ പള്ളിയിൽ. അതാ മസ്ജിദുൻ നബവിയിലെ പൊടിപടലങ്ങൾ വൃത്തിയാക്കാനുള്ളൊരു ഖാദിമായി നിന്നു. അപ്പോഴാണ് റൗളാ ഷെരീഫ് വൃത്തിയാക്കുന്ന ഖാദിമ മരണപ്പെട്ട വിവരം അറിഞ്ഞത്. മഹാനവരുകൾ പോയി പറഞ്ഞു, ഇനിമേൽ റൗളാ ഷെരീഫിലെ പൊടിപടലങ്ങളെല്ലാം ഞാൻ വൃത്തിയാക്കാം. അങ്ങനെ ആ ചാർജ് മഹാനവരുകൾ ഏറ്റെടുത്തു. പക്ഷേ റൗളാ ഷെരീഫിലെ പൊടിപടലങ്ങളെല്ലാം വൃത്തിയാക്കുന്ന സമയത്ത് മഹാനവരുകൾ ചിന്തിച്ചു, കയ്യിൽ ഞാൻ മാച്ചിൽ ഉപയോഗിച്ച് ആ പൊടിപടലങ്ങൾ വൃത്തിയാക്കാൻ പാടില്ല, കാരണം ഇതെന്റെ ഓഫീസല്ല, ഇതെന്റെ നിലമല്ല, ഇതെന്റെ വീടല്ല, ഇത് ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഞാനിവിടെ മാച്ചിൽ ഉപയോഗിച്ചുകൂടാ, എന്നാലും അവിടത്തെ പൊടിപടലങ്ങളൊന്ന് വൃത്തിയാക്കണമല്ലോ. എങ്ങനെ വൃത്തിയാക്കും? അതാ മഹാനവരുകളുടെ താടി രോമങ്ങളില്ലേ, ആ താടി രോമങ്ങൾ ഉപയോഗിച്ച് റൗളാ ഷെരീഫിലെ പൊടിപടലങ്ങളെല്ലാം വൃത്തിയാക്കിയതുകൊണ്ട് മദീനത്തെ പള്ളി
പള്ളിയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വഹി കൊണ്ടുവന്നിരുന്ന സ്ഥലമില്ലയോ? സ്ഥലത്ത് മഹാനവരകൾക്ക് കിടന്നുറങ്ങാൻ അല്ലാ ഭാഗ്യം കൊടുത്തു. അപ്പൊ നല്ല ആരോഗ്യമുള്ള സമയത്ത് തെറ്റ് ചെയ്യാതെ അവയവങ്ങളെ ശ്രദ്ധിച്ചാൽ പ്രായമായാൽ ഒരു കുറവും വരൂല, കണ്ണിന്റെ കാഴ്ചയും കുറയില്ല, ഒന്നുമില്ല. അങ്ങനെയാണ് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ഉമ്മ വരെ 100 വയസ്സായിട്ട് പോലും ഒരൊറ്റ പല്ല് പോലും കഴിഞ്ഞു പോയില്ല. മഹദി വക്കാനത്ത് തഹരുസു അല സ്വലാത്ത്, നിസ്കരിക്കാൻ വലിയ താല്പര്യമാണ് മഹദിക്ക്. 100 വയസ്സായപ്പോഴും നിസ്കാരം നിർത്തിയിട്ടില്ല. ബുദ്ധിയൊക്കെ കുറച്ചൊക്കെ മറവിച്ച് വരുന്ന സമയത്തായാലും മഹദി നിസ്കാരം നിർത്തിയിട്ടില്ല. അവസാന ചരിത്രത്തിൽ കാണാം ആ നിസ്കാരം എങ്ങനെ നിസ്കരിച്ചു എന്നറിയോ? അറിയോ, കൈകെട്ടിയാൽ കൊറേ നേരം നിൽക്കും. അപ്പോ മഹദിയുടെ ചരിത്രത്തിൽ കാണാം നിസ്കാരത്തിന് വേണ്ടി അല്ലാഹു അക്ബർ മഹാനവരുകൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ എന്താ ചെയ്യുന്നറിയോ? കൂടെ നിൽക്കുന്ന ഒരാള് മഹദിയോട് പറയും, റുക്കുവിന് പോകാൻ സമയമായി. അങ്ങനെ പറയുമ്പോഴാണ് മഹദി റുക്കുവിന് പോവാ. റുക്കുവിൽ നിൽക്കുന്ന സമയത്താണ് കൊറേ നേരാവുമ്പോ അവിടുന്ന് പറയും ഇഹ്തിദാലിലേക്ക് വരാൻ സമയമായി. അപ്പൊ മഹദി ഇഹ്തിദാലിലേക്ക് വരും. അങ്ങനെ ഒരാളെ അടുത്ത് നിർത്തിയിട്ട് മഹദി നിസ്കരിച്ചു, അപ്പോഴും നിസ്കാരം കൈവിട്ടില്ല. ഓ ഉമ്മമാരെ, ആ മഹദിയുടെ മകനാണ് മുന്തിറുബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. മഹാനവരികൾ ഒരു കുപ്പായം കൊടുത്തയച്ചു മഹദിക്ക്. ഉമ്മാക്ക് മകനൊരു കുപ്പായം കൊടുത്തയച്ചു. അപ്പൊ കണ്ണിന്റെ കാഴ്ചയില്ല. ആ കുപ്പായം ഉമ്മാന്റെ കയ്യിലെത്തിയപ്പോ ഉമ്മ മെല്ലയെന്ന് കുപ്പായത്തിങ്ങനെ തൊട്ടു നോക്കി. നോക്കുമ്പോൾ അതാ തൊട്ടു, നോക്കാൻ കഴിയില്ലല്ലോ കണ്ണിന്റെ കാഴ്ചയില്ല. മെല്ലയെന്ന് തൊട്ടതാണ്. തൊട്ടപ്പോൾ മനസ്സിലായി ഇത് മിനുസമുള്ള കുപ്പായമാണ്. ഇത് ഞാൻ അണിഞ്ഞ എന്റെ ശരീരത്തിന്റെ ഉൾഭാഗങ്ങളിൽ നിന്ന് പലതും അത് പുറത്തേക്ക് പ്രകടമാകും. ഈ കുപ്പായം എനിക്ക് വേണ്ട. അങ്ങനെ മഹാമഹദി അവരുകൾ ആ കുപ്പായം തിരിച്ചയച്ചു. പിന്നീട് മകൻ വേറെയൊരു കുപ്പായം അഴിച്ചു. ആ അയച്ച കുപ്പായമോ മഹദിക്ക് തൃപ്തികരമായ കുപ്പായമായി തോന്നിയപ്പോ മഹദി പിന്നെ അതങ്ങ് ധരിച്ചു. മകനോട് പറഞ്ഞു, മോനെ എനിക്ക് വേണ്ടത് ഇങ്ങനെയുള്ള കുപ്പായമാണ് കേട്ടോ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ആ രൂപത്തിലല്ലേ ഉമ്മമാരെ മഹദിമാര് ജീവിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ വസ്ത്രധാരണ എങ്ങനെയാകണം? ഓ രക്ഷിതാക്കളെ, നമ്മുടെ മക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. മക്കളെക്കാളും വലിയ സമ്പത്ത് വേറെയില്ല. പക്ഷേ ആ മക്കൾ നമുക്ക് സമ്പത്താകുന്നത് എപ്പോഴാണ്? ഞാൻ ഇവിടെ വന്നപ്പോഴും ഒരു ചെറുപ്പക്കാരൻ ചെറിയ കുട്ടിയെ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇതെന്റെ മകനാണ്, ഇവനെയൊന്ന് ഹാഫിളാക്കണോ. എത്ര ഉമ്മമാരാണ് ഇൽമിന്റെ സദസ്സിന് സംഭാവന തരുന്നത് മകനൊന്ന് ഹാഫിളാകാൻ. കഴിഞ്ഞ ആഴ്ച എന്ന് തോന്നുന്നു ഞാൻ കണ്ണൂർ ജില്ലയിൽ ചൊക്ലി എന്ന സ്ഥലത്ത് വേദ പറയുന്നതിന്റെ ഇടയിൽ ഉമ്മമാരെ ഭാഗത്തു നിന്നൊരു സഹോദരി ഒരു ആഭരണം കൊടുത്തയച്ചു. ആ ആഭരണം എന്റെ കയ്യിൽ കിട്ടി, കത്തും കിട്ടി. നോക്കുമ്പോൾ ഉസ്താദേ എനിക്ക് കണ്ണിന്റെ കാഴ്ചയില്ല. ആ സഹോദരി അതിൽ എഴുതിയിരിക്കുകയാണ്, എനിക്കുള്ളതൊരൊറ്റ മകൻ മാത്രമേ ഉള്ളൂ സമ്പത്തായിട്ട്. ആ എന്റെ മകൻ ഒരു ഹാഫിളായി കിട്ടണം, അതിന് ഈ പള്ളിയിലേക്ക് ആഭരണം ഞാൻ കൊടുക്കുകയാണെന്നും പറഞ്ഞ് ഒരാഭരണം കൊടുത്തയച്ചു. ഇങ്ങനെ സ്വന്തം മക്കളെ നന്നാകാൻ ഉപ്പയും ഉമ്മയും ഏത് ത്യാഗങ്ങൾ വരെ സഹിക്കാറുണ്ട്. എന്തേ കാരണം? ആ മക്കൾ നന്നായില്ല എന്ന് കണ്ടാൽ മക്കൾ നമുക്ക് വലിയ അപകടമാണ് കേട്ടോ. ആ മക്കളെ നന്നാക്കിയെടുക്കാൻ ഏറ്റവും നല്ല വഴിയാണ്
നമ്മുടെ സംഘടനകൾ പഞ്ചിക്കല്ലിൽ എസ് എസ് എഫ് ഉണ്ട്. സംഘടന വേറെ ഒരു സംഘടനയെ ചീത്ത പറയാനല്ല. ഒരു നാട്ടിൽ എത്ര സംഘടനകൾ ഉണ്ടായാലും കുഴപ്പമില്ല, പക്ഷേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നവരാകണം. അത് ഈമാനിന്റെ ഭാഗമാണ്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ അട്ടൂർ എന്ന സ്ഥലത്ത് ഞാൻ പ്രഭാഷണം നടത്തി എന്ന് പറഞ്ഞില്ലേ? എസ് എസ് എഫിന്റെ പ്രവർത്തകർ ഒരു 3 പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കുന്ന പരിപാടിയിൽ ഞാൻ പ്രസംഗിച്ചു. ആ നാട്ടുകാരോട് എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്റെ കാരണം ആ പരിപാടി സംഘടിപ്പിച്ചത് എസ് എസ് എഫുകാരാണെങ്കിലും ആ സദസ്സിൽ എല്ലാവരും വന്നിരുന്നു പോയി. ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അതാ സ്റ്റേജിൽ കയറി അവിടുന്ന് പ്രസംഗിച്ചു. പള്ളിയിലെ ഖതീബ് ഒരു ദാരിമി ഉസ്താദാണ്. അദ്ദേഹം ആ വേദി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഭക്ഷണം സപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് അവിടെ വോളണ്ടിയർമാരായി, അതല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് ധാരാളം മറ്റുള്ള വിഭാഗങ്ങളിൽ പെട്ടവരുണ്ടായിരുന്നു എന്നറിയാൻ സാധിച്ചു. ആ നാട്ടിലെ നല്ല വിഷയത്തോട് എല്ലാവരും കാണിക്കുന്ന ഐക്യം കണ്ടപ്പോ എല്ലാ നാടുകളും ഇതുപോലെയാകണമെന്ന് ഞാൻ കൊതിച്ചുപോയി. സുബ്ഹാനല്ലാഹ്, ഇവിടെ വന്ന് നോക്കിയപ്പോ ഞാൻ മനസ്സിലാക്കി ഇവിടെയും എത്ര സംഘടനകൾ ഉണ്ടെങ്കിലും എല്ലാവരും പരസ്പരം സഹകരിച്ചു പോകുന്നവരാണെന്ന്. ആ രൂപത്തിലുള്ള തനിമ അല്ലാഹു നമ്മുടെ നാട്ടിൽ നിലനിർത്തി തരട്ടെ. ഓ ഉമ്മമാരെ, നമ്മുടെ മക്കൾ നന്നാകാനുള്ള ഏറ്റവും നല്ല വഴിയാണ് അവരെ എസ് എസ് എഫിൽ ചേർത്തി പ്രവർത്തിപ്പിക്കണോ? എന്താ കാരണം അറിയോ? എസ് എസ് എഫിൽ ചേർത്തിയാൽ അവർക്ക് ആലിമീങ്ങളോട് ബന്ധം സ്ഥാപിക്കാൻ കഴിയും, അവർക്ക് തങ്ങന്മാരോട് ബന്ധം സ്ഥാപിക്കാൻ കഴിയും. അപ്പൊ പിന്നെ തങ്ങന്മാരോടും ആലിമീങ്ങളോടും ബന്ധം സ്ഥാപിക്കാൻ കഴിയുമ്പോ അവർ പരമാവധി തെറ്റിൽ നിന്ന് മാറി നിൽക്കും. അതിനൊരവസരം ഉണ്ടാക്കേണ്ടത് ഉമ്മയും ഉപ്പയുമാണ്. അവരാണ് അതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ്, ഒരു എസ് എസ് എഫിന്റെ പ്രവർത്തകൻ, ആ പ്രവർത്തകന്റെ ഉമ്മ മരിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ പ്രവർത്തകന്റെ ഓരോ പ്രവർത്തനത്തിന്റെയും പ്രതിഫലത്തിന്റെ അംശം ആ ഉമ്മാന്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഉമ്മ പ്രവർത്തിച്ചു ഇല്ല, പിന്നെന്താ ഇങ്ങനെ കിട്ടാൻ കാരണം? ഉമ്മ ആ മകനെ എസ് എസ് എഫുകാരനാക്കി, ആ മകൻ പ്രവർത്തിച്ചു, മകന്റെ പ്രവർത്തനത്തിന്റെ ഫലം ഉമ്മാന്റെ ഖബറിൽ കിട്ടുകയാണ്. അങ്ങനെ നല്ല മക്കൾ നമുക്ക് വേണമെന്ന ചിന്ത വേണേ ഉമ്മമാരെ. പലപ്പോഴും നമ്മുടെ കുട്ടികൾ ചീത്തയാകുന്നത്, നമ്മുടെ മക്കൾ ചീത്തയാകുന്നത് കൂട്ടുകെട്ട് ചീത്തയാകുമ്പോഴാണ്. നമ്മുടെ കുട്ടികൾ നല്ലവരായിരിക്കും, പക്ഷേ പലരോടും അവർ കൂടുമ്പോൾ അവർ ചീത്തയായി പോവുകയാണ്. അതിനാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കുട്ടികളുടെ കൂട്ടുകെട്ട് നല്ലവരെ കൂടെയാകാനാണ്. ആ മക്കളെ ഒന്ന് എസ് എസ് എഫിൽ ചേർത്തി പ്രവർത്തിപ്പിക്കണേ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയപ്പോ, ആ മദീനയിൽ ഹിജ്റ പോയി മദീനയിൽ എത്തിയപ്പോ പലരും പല സമ്മാനങ്ങളുമായി വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കാൻ. അപ്പോഴാണ് ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹാ, മഹദിയുടെ കയ്യിൽ വേറെ ഒരു സമ്പത്തും ഇല്ല, മഹദി ആലോചിക്കുകയാണ് എന്റെ അരികിൽ പല സമ്പത്തും ഉണ്ടെങ്കിൽ പലരും കൊടുത്തതുപോലെ ഞാനും കൊടുക്കുമായിരുന്നു, പക്ഷെ എന്റെ അരികിൽ ഒന്നുമില്ല. അപ്പോഴാണ് മഹദി ചിന്തിക്കുന്നത്, എന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്റെ മകനല്ലയോ? ആ മകനാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആ മകനെ കൂട്ടിക്കൊണ്ടുവന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, നബിയേ, പലരും പല രൂപത്തിലുള്ള സമ്മാനങ്ങളുമായി തങ്ങളുടെ അടുത്ത് വന്നപ്പോൾ എന്റെ മനസ്സിലും ഒരാഗ്രഹമാണ്, തങ്ങൾക്കൊരു സമ്മാനം തരണം. വേറെ ഒരു സമ്മാനവും എന്റെ കൈവശത്തില്ല, എന്റെ സമ്പത്തായിട്ടുള്ളത് എന്റെ ഈ ആൺകുട്ടിയാണ്, പ്രിയപ്പെട്ട അനസ് മോനാണ്. നബിയെ, എന്റെ മകനെ ഒന്ന് സ്വീകരിക്കുമോ? ആ മകനെ കൊണ്ട് തങ്ങൾക്ക് വേണ്ട രൂപത്തിൽ ഖിദ്മത്ത് എടുത്തോളൂ. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 10 വർഷക്കാലം ഖിദ്മത്ത് എടുത്ത അനസ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഞാൻ സ്വർഗത്തിൽ ഒരു ശബ്ദം കേട്ടു, ആ ശബ്ദത്തിന്റെ ഭാഗത്തേക്ക്
ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോ അത് അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മയായ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹുവിന്റെ ശബ്ദമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മക്കൾ നന്നാകാൻ ഏറ്റവും നല്ല വഴിയാണ് നമ്മുടെ സംഘടനകളിൽ ചേർത്ത് പ്രവർത്തിപ്പിക്കുക. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. നമ്മുടെ ഈ സദസ്സിലേക്ക് ഒരു 100 കസേര വേണം എന്ന് ഞാൻ നേരത്തെ വന്നപ്പോ എന്നോട് പറഞ്ഞു. ഒരു 100 കസേര എന്ന് പറഞ്ഞ വലിയ വിഷയമൊന്നുമല്ല. ഒരു കസേരക്ക് എത്ര രൂപ ഉണ്ടോ? ഒരു കസേരക്ക് എത്ര രൂപ ഉണ്ടോ? നിങ്ങൾ ഇരിക്കുന്ന ഒരു കസേരക്ക് എത്ര രൂപ ഉണ്ടോ? 400 അത്ര ഒന്നുമില്ല. നല്ലതിലേക്ക് നിങ്ങൾക്ക് എങ്ങനത്തത് വേണം? ₹400 എന്ന് പറഞ്ഞാൽ ഒരു 10 കസേര ആയാലും എത്ര രൂപയായി? 4000 അല്ലേ? അല്ലാ, അങ്ങനെ ഒരു 10 പേരും കൂടി ഏറ്റെടുത്താൽ കസേര പൂർത്തിയായില്ലേ? തങ്ങൾ ഇപ്പൊ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. ഞാൻ എന്റെ സംസാരം നിർത്തും. അവ ഈ സദസ്സിൽ ആദ്യമായിട്ട് ഇൻഷാല്ലാ ഇവിടെ വന്നപ്പോ ഈ നാട്ടുകാരുടെ അധ്വാനത്തിന്റെ ശ്രമഫലമെന്നോണം ഇവിടെ ടോയ്ലറ്റും മറ്റുമൊക്കെ നിർമ്മിച്ചു. അതിനുവേണ്ടി ഈ നാട്ടിലെ ആളുകൾ തന്നെ ശേഖരിച്ചു, അധ്വാനിച്ചു. ഈ പരിപാടിക്ക് വേണ്ടി എത്രയോ ദിവസങ്ങളായി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു ഈ നാട്ടുകാർ എന്നറിയാൻ സാധിച്ചു. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പൊ ഈ സദസ്സിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നല്ല നയത്തോടുകൂടെ അല്ലാഹു ഒരിക്കലും കൈവിടൂല. ഒരു 10 കസേര ഞാൻ ഏറ്റെടുക്കാം ഉസ്താദേ. ഇൻഷാല്ല പിന്നെ കൊടുത്താൽ മതി, ഇപ്പൊ കയ്യിൽ പൈസ ഒന്നും തരണ്ട. ഒരു നല്ല നിയത്തിൽ ഇൻഷാല്ല ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിന്റെ മാസമാണ്. മഹാനവരുകളോടുള്ള മഹബ്ബത്ത് വെച്ച് മഹാനവരുകളുടെ കാവൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം എന്ന് മനസ്സിലാക്കി ഒരു 10 കസേര ഏറ്റെടുക്കുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ ആരായി സദസ്സിലുള്ളത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു 4000 രൂപ മാത്രമേ അതിനാവുള്ളൂ. ആരാ പറയാ? നമ്മുടെ ലത്തീഫ് സാരി അല്ലേ? ലത്തീഫ് സാരി ഉസ്താദ്, മാഷാ അല്ലാഹ്. അങ്ങനെയാണ് ഉസ്താദുമാർ മറ്റുള്ളവർക്ക് മാതൃകയാണ്. ഒരു സദസ്സിന്ന് ഉസ്താദ്മാർ ആദ്യം സംഭാവന അറിയാന്ന് പറഞ്ഞാല് വലിയ സന്തോഷമാണ്. ഈ സദസ്സിൽ ആദ്യമായി ഏറ്റെടുത്തു. അല്ലാഹുവേ അദ്ദേഹത്തിന് നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ, കുടുംബത്തിന് ബർക്കത്ത് നൽകണേ റഹ്മാനെ, ഖൈറ് നീ നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ, വിഷമങ്ങളെല്ലാം തീർത്തു കൊടുക്കണേ റഹ്മാനെ. എന്ത് പ്രയാസങ്ങളുണ്ടോ ഖുതുബുൽ ഖതാബ് ഗൗസുൽ അഅ്ലം ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, മഹാനവരുകളുടെ ബർക്കത്ത് കൊണ്ട് നീ വിഷമങ്ങളെല്ലാം തീർത്തു കൊടുക്കണേ റഹ്മാനെ, കുടുംബത്തിൽ സന്തോഷം നൽകണേ റഹ്മാനെ, മരണപ്പെട്ടവരിലേക്ക് അതിന്റെ പ്രകാശം ഖബറുകളിൽ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ബിഹഖ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരു 9 പേർ അങ്ങനെ ഏറ്റെടുക്കണം. രണ്ടാമതായി ഒരു നല്ല സഹോദരൻ ആരാ? ബിസ്മില്ലാ ബിസ്മില്ലാ. ഇപ്പൊ കൊടുക്കണ്ട, കുറച്ച കഴിഞ്ഞിട്ട് കൊടുത്താ മതി. ആരാ ഒരു നല്ല നിയത്തിൽ പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ. എന്താ പേര്? നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോയാ? അവരെ മദനി ഉസ്താൻ അമ്മൂഷന ആ ഭാര്യ പിതാവ് അല്ലേ? യൂസുഫ് ആജിയ യൂസുഫ് ആജി. അൽഹംദുലില്ലാ, ഞാൻ വീട്ടിൽ പോയപ്പോ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച്. വയല് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും വേണോ കഴിക്കാൻ എന്നൊക്കെ ചോദിച്ച് പലരും അങ്ങനെ ചോദിക്കാറില്ല. അതിന് മുമ്പൊക്കെ ചെയ്ത് പിന്നെ വയല് കഴിഞ്ഞാ പിന്നെ അല്ലാ ഒക്കെ ചോദിച്ചൊരു നല്ല മനുഷ്യനാണ്. അല്ലാഹുവേ യൂസുഫ് ആജിക്ക് നീ ബർക്കത്ത് നൽകണേ റഹ്മാൻ. ഈ സദസ്സിൽ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ മാസത്തിൽ രണ്ടാമതായി ഒരു 10 കസേര ഏറ്റെടുത്തവർ. അല്ലാഹുവേ ഇൽമിന്റെ സദസ്സിൽ വെക്കാനുള്ള കസേരകളാണ്, ദീനിന് വേണ്ടിയിട്ടുള്ള കസേരകളാണ്. അത് കൊടുക്കുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് സ്വർഗത്തിൽ നീ സീറ്റ് ഉറപ്പ് നൽകണേ അല്ലാ. ഒരൊറ്റ മേഖലയിലും നീ കൈവിടല്ലേ അല്ലാ. കുടുംബത്തിന് സന്തോഷം നൽകണേ അല്ലാ. മരണപ്പെട്ടവരിലേക്ക് അതിന്റെ പ്രകാശം എത്തിക്കണേ അല്ലാ. വിഷമങ്ങൾ വല്ലതും ഉണ്ടോ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് വിഷമങ്ങളെ തീർത്തു കൊടുക്കണേ അല്ലാ. ബിഹഖ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടായി. മൂന്നാമതായി ഉമ്മമാരെ ഭാഗത്തുണ്ടാവും.
ഒരു ചെറിയ കുട്ടിനെ ഉമ്മമാരെ ഭാഗത്തേക്ക് പറഞ്ഞയച്ചാൽ ഉമ്മമാരെ എഴുതും ഒരു രണ്ട് കസേര, ഒരു കസേര എഴുതാൻ പറ്റാത്ത ഒരു ഉമ്മയും ഈ പഞ്ചിക്കല്ലിൽ ഉണ്ടാവില്ലാന്ന് ഉറപ്പാണ്. അപ്പൊ ഉമ്മമാരെ, നിങ്ങളെല്ലാരും ചേർന്ന് ഓരോ 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 കസേര എഴുതിയാൽ തന്നെ ഇവിടെ കൊറേ കസേരാവും. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു കുട്ടി അങ്ങോട്ട് വരുന്നു, നല്ല നിയത്തിൽ ആ കുട്ടിയുടെ കടലാസിൽ എഴുതി കൊടുക്കുക. എല്ലാ മാസവും മഹിളാ ക്ലാസ് നടക്കുന്നുണ്ട് അവർക്ക്, അവർക്ക് അവർക്ക് എല്ലാ മാസവും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മഹിളാ ക്ലാസ്സും കൂടി ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചു. അപ്പൊ ഉമ്മമാരെ, നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഇരിക്കാനുള്ള കസേരയാണ്. അപ്പൊ നിങ്ങൾ തന്നെ അത് ഏറ്റെടുക്കൽ വലിയ മാന്യതയാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു മൂന്നാമതായി ഒരു നല്ല ചെറുപ്പക്കാരനാണ് ഈ സദസ്സിലുള്ളത്. ഒരു പത്ത് കസേര ഞാൻ കൊടുത്തോളാം ഉസ്താദേ എന്ന് പറയുന്ന ഇൻഷാ അല്ലാഹ് മരണപ്പെട്ടു പോയ പിതാവിനെ ഓർത്ത് ആ ബാപ്പാന്റെ ഖബറിലേക്ക് അതിന്റെ വെളിച്ചമൊന്ന് എത്തട്ടെ എന്ന നിയത്തിൽ ഞാനിങ്ങനെ പറയുമ്പോ തന്നെ ഓർത്തു നിങ്ങൾ പറയൂന്ന് എഴുതിട്ടു. അല്ലാ ഉപ്പ ഉപ്പം വെച്ചിട്ടുണ്ടല്ലേ. എന്തെന്നാ സാഹുര പേര്? സിദ്ദീഖ് പൊയ്യത്തവയിൽ എന്ന സഹോദരൻ, യാ അല്ലാ മരണപ്പെട്ടു പോയ പിതാവിനെ ഓർത്ത് ഏറ്റെടുക്കുകയാണ്. ഇത് നല്ല മാസമാണ്, നല്ല രാത്രിയാണ്. ആ ബാപ്പാന്റെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. മകന്റെ സദഖയുടെ ബർക്കത്ത് കൊണ്ട് വല്ല അദാബും ബാപ്പ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ സലാമത്ത് നൽകണേ അല്ലാ. ബാപ്പാക്ക് വേണ്ടി ഏറ്റെടുത്തതിന്റെ ബർക്കത്ത് കൊണ്ട് ആ സഹോദരന്റെ എല്ലാ മഈഷത്തിലും നീ ബർക്കത്ത് നൽകണേ അല്ലാ. വിഷമങ്ങളെ തീർത്തു കൊടുക്കണേ അല്ലാ. എല്ലാ ചതികളെ തൊട്ട് സലാമത്താക്കണേ റഹ്മാനെ. ആ കുടുംബത്തിന് സന്തോഷം നൽകണേ അല്ലാ. ബിഹഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എത്ര കസരായി? നമ്മുടെ ലത്തീഫി ലത്തീഫി അൽഹംദുലില്ലാഹ് തങ്ങളെ വരകൾ എത്തി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇൻഷാല്ലാഹ് തങ്ങളെ വരകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തു. ആ പുറത്തു നിൽക്കുന്ന ആളുകളൊക്കെ ഇൻഷാല്ലാഹ് അകത്തേക്കൊന്ന് കയറിയിരിക്കുക, തങ്ങളുടെ ദുആ നടക്കുകയാണ്. അപ്പൊ നമ്മുടെ ലത്തീഫി ഭാര്യയുടെ സുഖപ്രസവത്തിന് വേണ്ടി അൽഹംദുലില്ലാഹ് അഞ്ച് കസേര. അല്ലാഹുവേ ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ലത്തീഫിയുടെ ഭാര്യക്ക് നീ സുഖപ്രസവം നൽകണേ റഹ്മാനെ. എന്ത് തടസ്സമുണ്ടെങ്കിലും നീ ഇല്ലാതെയാക്കി കളയണേ റഹ്മാനെ. വിഷമങ്ങളെ തീർത്തു കൊടുക്കണേ റഹ്മാൻ. നല്ല സന്താന ഭാഗ്യം നീ നൽകണേ റഹ്മാനെ. പ്രസവം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ. ബിഹഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എത്രയായി? 35. മരണപ്പെട്ടു പോയ ഉമ്മാക്ക് വേണ്ടി ഉസ്താദേ എന്റെ ഉമ്മ മരിച്ച ഖബറിലാണ്, ആ ഉമ്മാന്റെ ഖബറിലേക്ക് അതിന്റെ വെളിച്ചം എത്തട്ടെ എന്ന് കരുതി ഇൻഷാ അല്ലാഹ് ഒരു പത്ത് കസേര എന്നെ ഞാനാക്കിയ എന്റെ ഉമ്മാന്റെ പേരിൽ ഞാൻ ഏറ്റെടുക്കുന്നു ഉസ്താദേ എന്ന നിയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ സദസ്സിൽ ഉമ്മ ഇങ്ങനെ ഖബറിൽ കാണുന്നുണ്ടാവുമല്ലോ. അപ്പൊ ആ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞാൻ ഏറ്റെടുക്കാം, അതിന്റെ വെളിച്ചവും പ്രകാശവും എല്ലാം ഉമ്മാന്റെ ഖബറിലേക്ക് എത്തട്ടെ എന്ന് കരുതിയിട്ട് ഒരു പത്ത് കസേര ഏറ്റെടുക്കുന്ന ഒരു ഉമ്മാനെ സ്നേഹിക്കുന്ന ഒരു നല്ല മോൻ കന്യാണ ഇബ്രാഹിച്ച കന്യാണ ഇവിടെ ഒരു കന്യാണ ആ ഇപ്പൊ ഇവിടെ അല്ലാ ആ നമ്മളെ യൂസുഫ് ഹാജിയുടെ മരുമകൻ ആരാ ഈ കന്യാണ ഇബ്രാഹിച്ചനെന്ന് എനിക്ക് കാണട്ടെ ഒന്ന് സന്തോഷത്തിന് വേണ്ടിയാണ്. അല്ലാഹുവേ കന്യാണ ഇബ്രാഹിം സാഹിബ് ഒരു പത്ത് കസേര ഉമ്മ മരിച്ചുണ്ടല്ലേ ഉമ്മാനെ സ്നേഹിക്കുന്ന മകനാണ്. ആ ഉമ്മാന്റെ പേരിൽ ഈ അടുത്ത് മരണപ്പെട്ട ഉമ്മാന്റെ പേരിൽ ഒരു പത്ത് കസേര ഞാൻ ഈ പള്ളിക്ക് കൊടുക്കാമെന്ന നിയത്തിൽ ഏറ്റെടുക്കുകയാണ്. ആ ഉമ്മാന്റെ ഖബറിലേക്ക് അതിന്റെ പ്രകാശം എത്തിക്കണേ അല്ലാ. സ്വർഗത്തോപ്പാക്കണേ അല്ലാ. അദാബിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. മകന്റെ സ്വതക്കയുടെ പ്രതിഫലം ഇപ്പോൾ തന്നെ ഉമ്മാന്റെ ഖബറിലേക്ക്
എത്തിക്കണേ അല്ലാ. ഉമ്മാക്ക് വേണ്ടി സംഭാവന കൊടുത്തതിന്റെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹത്തിനും കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. സ്വന്തം ആവശ്യത്തിന് വേണ്ടി മറ്റൊരാളെ മുന്നിൽ കൈനീട്ടി യാചിക്കുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. ബിഹഖ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 45 കസര പേര് പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരാൾ കുട്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് സുഖം കിട്ടാൻ വേണ്ടി ഒരു 5 കസേര. അല്ലാഹുവേ, ആ ഏറ്റെടുത്തവരാരാണെന്ന് നിനക്കറിയാം, ആ കുട്ടിയെ നിനക്കറിയാം. നിക്കാമിലായ ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. ഈ സദസ്സിൽ നിന്റെ മഹാന്മാരെ കുറിച്ച് പറഞ്ഞ സദസ്സാണ്. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഒരുമിച്ച് കൂടിയിട്ടുള്ള മുഅ്മിനീങ്ങൾ ബറക്കത്ത് കൊണ്ട് ഷെയ്ഖ് മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖുദ്ദസല്ലാഹു സർഹുൽ അസീസ് തങ്ങളെ ബറക്കത്ത് കൊണ്ട് ആ കുഞ്ഞിന് എന്ത് അസുഖമാണെങ്കിലും നീ ഷിഫ നൽകണേ അല്ലാ. ബിഹഖ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 50 കസേര. അൽഹംദുലില്ലാഹ്. ഈ അടുത്തിവിടെ ജോലി ചെയ്ത അല്ലേ സിദ്ദീഖ് മദനി, ഇപ്പൊ ഒമാനിലാണ് ഉള്ളത്. അല്ലാഹുവേ, 10 കസേര ഏറ്റെടുക്കുകയാണ്. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന്റെ സംരംഭങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. എന്ത് ഉദ്ദേശം മനസ്സിൽ കരുതിയിട്ടാണോ ഏറ്റെടുത്തിട്ടുള്ളത്, ആ ഉദ്ദേശം നീ സാധിപ്പിക്കണേ അല്ലാ. വിഷമങ്ങളുണ്ടോ പ്രയാസങ്ങളുണ്ടോ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. കുടുംബത്തിന് സന്തോഷം നൽകണേ അല്ലാ. അവരിൽ നിന്ന് മരണപ്പെട്ടവരിലേക്ക് അതിന്റെ സവാബ് നീ എത്തിക്കണേ അല്ലാ. ബിഹഖ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 60 ഇനി ഒരു 40 മാത്രമേ ബാക്കിയുള്ളൂ. 70 സമീർ ഉള്ളാള എന്ന സഹോദരന്റെ ഒരു 10 കസേര. അപ്പൊ 70. അല്ലാഹുവേ, സമീറിന് നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഇത് ഏറ്റെടുക്കുന്ന സമയത്ത് സമീറിന്റെ കൽബിൽ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ ഏറ്റെടുക്കുന്നത് അത് നീ സാധിപ്പിക്കണേ അല്ലാ. അത് നീ സദസ്സൊരു കാരണമാക്കി കൊടുക്കണേ അല്ലാ. വിഷമങ്ങൾ വല്ലതും ഉണ്ടോ നീ അത് തീർത്തു കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. ബിഹഖ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 70. ഇനി ഒരു 30 കസേര മാത്രം ബാക്കിയുള്ളൂ. എന്നിട്ട് തങ്ങൾ സൗദി അറേബ്യയിൽ നമ്മളെ ഇവിടെ ഈ നാട്ടില് കെഎസ്ഒസിആറിന് ഓൺലൈൻ വെക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം സ്വന്തം നാട്ടിലാണ്, സ്വന്തം നാടെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് മുമ്പിപ്പോ താമസിക്കുന്നത്. വീടെല്ലാക്കിട്ട് അല്ലാഹു ബർക്കത്തേട്ടെ. ബഷീർമതി, നമുക്ക് വാള് പറയുമ്പോൾ ഉറക്കില്ല, മൂപ്പർക്ക് വാള് പറയുന്നതൊക്കെ ജനങ്ങൾക്ക് എത്തിക്കുമ്പോൾ അതിനും ഉറക്കില്ല. അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. അങ്ങനെ ഖാസിം എന്ന സഹോദരൻ സൗദി അറേബ്യ എന്നൊരു 5 കസേര. അല്ലാഹുവേ, സൗദിയിലെല്ലാം വലിയ പ്രയാസത്തിലാണ്, സ്വദേശവൽക്കരിക്കുന്നതിന്റെ ഭാഗമാണ്. ഖാസിമിന് നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. വിഷമങ്ങൾ തീർത്തു കൊടുക്കണേ റഹ്മാനെ. എന്ത് ഉദ്ദേശമുണ്ടോ സാധിപ്പിക്കണേ റഹ്മാനെ. കുടുംബത്തിന് സന്തോഷം നൽകണേ റഹ്മാനെ. മരണപ്പെട്ടവർക്ക് അതിന്റെ വെളിച്ചം എത്തിക്കണേ റഹ്മാനെ. ബിഹഖ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 75. ഒരു സ്ത്രീ 2 കുറിച്ച്. ഞാൻ ഇങ്ങനെ നോക്ക, എന്താ സ്ത്രീകളൊന്നും പറയാത്തതും. അള്ളാഹു ബർക്കത്തേയട്ടെ. ആ സഹോദരിക്ക് അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ, ഖൈർ നൽകട്ടെ. നാളെ ഖബറിൽ കടക്കുമ്പോ ഈ കൊടുത്ത സദഖ അള്ളാഹു ഒരു തുണയായി എത്തിച്ചു കൊടുക്കട്ടെ. ബിഹഖ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 75 77. ആ 80 പൂർത്തിയാക്കാൻ ഒരു 3 കസേര ആരെങ്കിലും ഏറ്റെടുക്കോ. നിങ്ങൾ തന്നെ, നമ്മള് ഉസ്താദ് മുഅദ്ദിൻ ഉസ്താദ്. അൽഹംദുലില്ലാ, നേരത്തെ സ്വാഗതം പറഞ്ഞു ഉസ്താദ് അവർക്ക്. അല്ലാ, അദ്ദേഹത്തിന്റെ കുഞ്ഞിന് സുഖമില്ല, ഒന്നും കഴിക്കണില്ല ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് വലിയ സങ്കടം പറഞ്ഞു. സ്വാഗതം പറയാൻ പോലും എനിക്ക് മനസ്സ് വരുന്നില്ല, കുട്ടിക്ക് സുഖമില്ലാഞ്ഞിട്ട് പോലും അദ്ദേഹം ഇവിടെ ഉണ്ട്. ഭക്ഷണം കഴിച്ചു, നേരത്തെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്നോട് വലിയ സങ്കടം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പറയാനൊന്നുമല്ല, ഞാൻ പറഞ്ഞു ഒന്നും വിഷമിക്കണ്ട, നാളെ ആകുമ്പോഴേക്ക് ഭക്ഷണം കഴിക്കും. മൂപ്പർക്ക് അത് വലിയ സന്തോഷമായി കേട്ടപ്പോ. ഈ നാവിന് വലിയ പവറൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല, നമ്മളിങ്ങനെ ചിലപ്പോ ജനങ്ങൾക്കൊരു സന്തോഷം ആവട്ടെ എന്ന് പറഞ്ഞിങ്ങനെ പറയും. അപ്പൊ അല്ലാഹു തആല ഖബൂൽ ചെയ്തു, ഇപ്പൊ പറഞ്ഞു ഭക്ഷണം കഴിച്ചു പടച്ച റബ്ബേ. അതങ്ങനെയാണ്, കുഞ്ഞിന് സുഖമില്ലാഞ്ഞിട്ടും നാട്ടിൽ പോവാതെ ഇവിടെ തന്നെ പരിപാടിയായിട്ട് കൂടുമ്പോ അല്ലാഹു തആല അതിന് ആ ഖിദ്മത്തിന്റെ ബർക്കത്ത് അല്ലാഹു കൊടുത്തു. കുട്ടിക്ക് അങ്ങ് കഴിക്കാനുള്ള അവസരം കൊടുത്തു. അല്ലാഹുവേ ആഫിയത്ത് നൽകണേ റഹ്മാനെ. അതിനുവേണ്ടി ആ സന്തോഷത്തിൽ ഒരു 3 കസേര. അല്ലാഹുവേ സന്തോഷം നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. ബിഹഖ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരു 2 പേരും കൂടി ഒരു 10 ഏറ്റെടുത്താൽ 100 ആയില്ലേ.
സിദ്ദീഖ് എന്ന സഹോദരൻ അല്ലേ, ഇവിടുത്തെ എസ് വൈ എസിന്റെ സെക്രട്ടറി സിദ്ദീഖ് എന്ന സഹോദരൻ ഒരു പത്ത് കസേര. അല്ലാഹു, അപ്പൊ 90 അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ, എന്ത് ഉദ്ദേശമുണ്ടോ സാധിപ്പിക്കണേ അല്ലാഹ്, ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള ആഫിയത്ത് നീ നൽകണേ അല്ലാഹ്, കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരിലേക്ക് അതിന്റെ സവാബ് എത്തിക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു പത്ത് കാപ്പിക്കാട്, കാപ്പിയുമാണ് കാടുമാണ്, അപ്പൊ പത്തൊന്നും പോരാ, 100 കാപ്പിക്കാട് എസ് എസ് എഫിന്റെ പ്രവർത്തകർ എല്ലാരും ചേർന്ന് ഒരു പത്ത് കസേര, 100 ടാർഗറ്റ്. അൽഹംദുലില്ലാഹ്, ചെറിയ നാടാണെങ്കിലും ലക്ഷ്യം വെക്കുന്നതെല്ലാം നടന്നു കിട്ടും എന്ന് ഞാനും മനസ്സിലാക്കി. എന്നോട് പറഞ്ഞ മാത്രല്ല, ഇപ്പൊ മനസ്സിലാക്കിയല്ലോ. ഒരു 100 പൈസ എത്രയായി കുട്ടികൾ? 10 4000 ആണെങ്കിൽ 100 പൈസ എത്രയായി? അപ്പൊ ഒരു ചെറിയ സഹസിലല്ല ഇത്രല്ല സംഭാവന കിട്ടുന്ന ഒരു ചെറിയ വിഷയ, അതും സാമ്പത്തികമായി വലിയ പ്രയാസമുള്ള സമയമാണിപ്പോ. അല്ലാഹുവേ, കാപ്പിക്കാട് യൂണിറ്റ് എസ് എസ് എഫിന്റെ നമ്മുടെ സംഘടന പ്രവർത്തകരെല്ലാം ചേർന്ന് ഒരു പത്ത് കസേര നീ ബറക്കത്ത് നൽകണേ റഹ്മാനേ, ആ സുഹൃത്തുക്കളുടെ കുടുംബത്തിന് സന്തോഷം നൽകണേ റഹ്മാനെ, അവരിൽ നിന്ന് മരണപ്പെട്ടവരിലേക്ക് അതിന്റെ സവാബ് നീ എത്തിക്കണേ റഹ്മാനേ. ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ, സഹായിച്ചവർ, ശേഖരിച്ചവർ, കസേര ചോദിച്ചപ്പോൾ ഏറ്റെടുത്തവർ, ഇവിടെ ഒരുമിച്ച് കൂടിയവർ, പുരുഷന്മാർ, സ്ത്രീകൾ, എല്ലാവരെയും നീ ഏറ്റെടുക്കണേ റഹ്മാനേ. നിന്നെ പേടിച്ച് തഖ്വയോടെ ജീവിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. അല്ലാഹുവേ, ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെല്ലാം പൊറുക്കണേ റഹ്മാനെ, മുത്തഖീങ്ങളാകാൻ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ, കടങ്ങളെമ്പാടുമുണ്ട് നീ വീട്ടിത്തരണേ റഹ്മാനെ. ഈ മഹല്ലിൻ കീഴിൽ ആരെല്ലാം മരിച്ചു കിടക്കുന്നുണ്ടോ അവരുടെ ഹദറത്തിലേക്ക്, അവരുടെ ഖബറുകളിലേക്ക് ഈ സദസ്സിന്റെ വെളിച്ചം നീ എത്തിക്കണേ അല്ലാ. കല്യാണം കഴിഞ്ഞ വർഷങ്ങളോളമായി ഒരു കുഞ്ഞുകാല് കണ്ടില്ലെന്ന് സങ്കടം പറയുന്നവരുണ്ട്, ഈ സദസ്സിലും ഉണ്ടാകാം. നീ മക്കളെ നൽകണേ റഹ്മാനെ, നമുക്ക് നൽകിയ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകമായ നോട്ടം നൽകണേ റഹ്മാനെ. ഈ മാസത്തിന്റെ രാജാവായ ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അദം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവരുടെ മദദ് നൽകണേ റഹ്മാനെ. ഈ മാസത്തിൽ പ്രത്യേകം ഓർക്കാറുള്ള സയ്യിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവരുടെ ദർജ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അവരുടെ എല്ലാം പ്രത്യേകമായ ഹിഫുലും ഹിമായത്തും ഈ സാധുക്കളായ നമുക്ക് നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക. ഓൺലൈനിലൂടെ എസ് എം അഷ്റഫ് 5 അസീസിന്റെ വകയിൽ, അസീസിന്റെ പേര് എന്ന് പറഞ്ഞാൽ മരിച്ച ഒരു 3 ഒരു സ്ത്രീ, ഒരു കസേര. അപ്പൊ 5, 7, 8 അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഖൈറ് നൽകട്ടെ, അവർക്കൊക്കെ അള്ളാഹു സന്തോഷം നൽകട്ടെ. മരിച്ചവരെ പേരിൽ അള്ളാഹുവേ അവരാരാണെന്ന് നിനക്കറിയാം, അവരുടെ ഖബറുകളിലേക്ക് അതിന്റെ സ്വഭാവം വിളിച്ചു കൊന്ന് എത്തിക്കണേ റഹ്മാനെ. അമീൻ അബി റഹ്മത്തുക യാ അർഹമർ റഹീമീൻ. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ നമ്മുടെ വേദിയിൽ എത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ഉപദേശിക്കുകയും നമുക്ക് വേണ്ട ദുആകളൊക്കെ നടത്തി തരും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അള്ളാഹു തആല ബഹുമാനപ്പെട്ട തങ്ങളവരുകൾക്ക് ആഫിയത്തും ഇസ്സത്തും തൗഫീഖും അള്ളാഹു വർദ്ധിപ്പിക്കുമാറവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളെല്ലാവരും സമ്മതം തരികയാണെങ്കിൽ ഞാൻ മെല്ലെ പോകും, കാരണം ഇന്നലെ ഞാൻ എത്തുമ്പോൾ 2 കിടന്നുറങ്ങിയിട്ടില്ല. രാവിലെ പകൽ അടൂർ പ്രസംഗം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാണ്. ഇന്ന് നാളെ നേരെ കണ്ണൂർ കാടാച്ചിറയിലാണ് വാതുള്ളത്. അതുകൊണ്ട് തങ്ങളും നിങ്ങളെല്ലാവരും സമ്മതിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ദുആ വസിയത്തോടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.